മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷം ജീവനോട് ശേഷിക്കുന്ന നാമോ അവനോടുകൂടെ മേഘങ്ങളിൽ കോടാക്കോടി ദൂത സൈന്യത്തോടൊപ്പം തന്നോട് ചേർക്കുവാൻ വരുന്ന യേശു എത്ര ശ്രേഷ്ഠനാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? കർത്താവേ, അങ്ങെത്ര യോഗ്യനാണ് അപ്പ, അങ്ങെത്ര ശ്രേഷ്ഠനാണ് കർത്താവേ, അങ്ങെത്ര മഹാനാണ് കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്ര നിത്യമാണപ്പ, അങ്ങയുടെ സ്നേഹം എത്ര നിത്യമാണ്. കോടാക്കോടി ദൂത സൈന്യവും, അതൊന്ന് കണ്ടുകൊണ്ട് പാടാമോ? മേഘരുടനായി വരും എല്ലാ ശബ്ദം ഉയർത്തി പ്രത്യാശയോടെ, തൻ പ്രിയ സുതരേ തന്നോടു ചേർപ്പാ വേഗം വരും യേശു മശിഹ. ഒരിക്കൽ കൂടെ, കോടാക്കോടി ദൂത സൈന്യവും മേഘരുടനായി വരും ഇതാ വിരവിൽ, തൻ പ്രിയ സുതരേ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. ശബ്ദമുയർത്തി Yeah.
മുഖത്തോട് മുഖം നോക്കി കരങ്ങൾ കോർത്ത് പിടിച്ചോ അതെങ്കിൽ അവരുടെ ഷോൾഡറിലെ കൈവച്ചോ പ്രാർത്ഥിക്കാം. സൗരിമാർ തമ്മിൽ സൗരിമാർ തമ്മിൽ നിങ്ങളുടെ ഷോൾഡർ അടുത്തേക്ക് നാളിന്റെ ഓപ്പോസിറ്റ് നിന്ന് അതിന്റെ ഷോൾഡർ കൈവച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ വെക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ അനുഗ്രഹം, ഈ വ്യക്തിയിലേക്ക് നിങ്ങളുടെ അനുഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ നിൽക്കരുത്, വാ തുറന്ന് ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കമോൺ, നിങ്ങളുടെ അടുത്ത് വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അവരുടെ ശാരീരികമായ, മാനസികമായ, ആത്മീകമായ, ഭൗതികമായ, സാമ്പത്തികമായ, സാമൂഹികമായ, ബുദ്ധിപരമായ, ആമേൻ, വൈകാരികമായ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന് ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം
കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ച പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പെട്ര ഫെലോഷിപ്പ് എന്ന പേരിൽ കർത്താവെ അങ്ങ് പണിയെടുക്കുന്ന ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പിതാവേ പ്രാർത്ഥിക്കുന്നതാവേ, ആ വ്യക്തിയുടെ കർത്താവേ ദൈവത്തിന്റെ എല്ലാ സമൃദ്ധിയും ദൈവത്തിന്റെ എല്ലാ പ്രോസ്പെറിറ്റിയും, ശാരീരികമായ പ്രോസ്പെറിറ്റി, മാനസികമായ പ്രോസ്പെറിറ്റി, സാമ്പത്തിക പ്രോസ്പെറിറ്റി കർത്താവേ, ബുദ്ധിപരമായ, സാമൂഹികമായ, വൈകാരികമായ എല്ലാ പ്രോസ്പെറിറ്റിയും അവിടെ മേൽ ഉണ്ടാകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവേ, കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ കർത്താവേ, ബുദ്ധിപരമായ വൈകാരികമായ എല്ലാ മണ്ഡലം കർത്താവേ, ജനറലായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും ദൈവത്തിന് അനുഗ്രഹങ്ങളെ, ദൈവത്തിന് ആശീർവാദങ്ങളെ അവരുടെ മേൽ ഉണ്ടാകുവാൻ പിതാവേ പ്രാർത്ഥിക്കുന്നതാവേ, അവരുടെ ജോലി സ്ഥലത്തെ, അവരുടെ ബിസിനസ്സിലെ, അവരുടെ വരുമാന മാർഗങ്ങളിലെ ദൈവത്തിന് അനുഗ്രഹങ്ങളെ, ദൈവത്തിന് ഒരു കവിഞ്ഞൊഴുക്ക് അവരുടെ മേൽ ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ദൈവത്തിന്റെ സ്വർഗീയ കലവറ തുറന്ന് അവരെ സമർത്ഥമായിട്ട് സ്ഥലം പോരാതെ വരികയോളം, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ സ്ഥലം പോരാതെ വരികയോളം നന്മകൾ നിറയ്ക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഈ മരണ ദേശത്തിനായി സ്തോത്ര കർത്താവേ, ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിവില്ലാതെ കർത്താവേ പാപത്തിൽ നശിക്കുന്ന ഈ ദേശ നിവാസികൾക്ക് വേണ്ടി, ഈ പട്ടണവാസികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ദൈവത്തിന്റെ അത്ഭുതകരം, ദൈവത്തിന്റെ അതിശയകരം ഞങ്ങളുടെ പട്ടണത്തിൽ, ഞങ്ങളുടെ ഈ ദേശത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഞങ്ങളുടെ രാജ്യത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, കർത്താവേ ഞങ്ങൾ ഭരിക്കുന്ന ഞങ്ങളുടെ ഭരണാധികാരികളെ, ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന പിണറായി വിജയനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളുടെ മേയറിനായി പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനായി പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളുടെ കളക്ടറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളെ ഭരിക്കുന്ന എല്ലാ റൂളേഴ്സിനെയും എല്ലാ ഭരണാധികാരികളെയും എല്ലാ അധികാരസ്ഥരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ, സമാധാനമുള്ള സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന് വേണ്ടി അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഞങ്ങളുടെ അധികാരസ്ഥർക്ക് വേണ്ടി, ഞങ്ങളുടെ റൂളേഴ്സിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നതാവേ, കർത്താവ് അനുഗ്രഹിക്കണമേ, കർത്താവ് ആശീർവദിക്കണമേ, ദൈവത്തിന്റെ കൂടെ ഇരിക്കണമെന്ന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ഇവിടെ കേരളത്തിൽ നടക്കുന്നതായ കർത്താവേ എല്ലാവിധമായ കത്ത പ്രയാസങ്ങൾ കർത്താവേ, സ്വസ്ഥത കെടുത്തുന്നതായ കർത്ത എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ കർത്താവേ ഈ ഭാരതത്തിൽ ഉണ്ടാകുവാൻ, ഈ കേരളത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പിതാവേ പിന്നെയും പ്രാർത്ഥിക്കുന്നതാവേ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിപ്പാൻ കഴിയത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ സഭയെ ഞങ്ങൾ സമർപ്പിച്ച് പിതാവേ പ്രാർത്ഥിക്കുന്നു കർത്താവേ, കർത്താവെ കെട്ടിയടച്ച തോട്ടം പോലെ, മുദ്രയിട്ട കിണർ പോലെ, കർത്താവെ അടച്ചിരിക്കുന്ന ഒരു നീരുറവ് പോലെ ദൈവസഭയെ അങ്ങ് സൂക്ഷിക്കണമേ കർത്താവേ, അന്ധകാരത്തിന്റെ ശക്തികൾ, അന്യാരാധന ശക്തികൾ ദൈവസഭയിൽ കളവിതയ്ക്കുവാൻ, കൈപ്പുള്ള വേരനെ മുളപ്പിച്ച് ജനത്തെ മലിനപ്പെടുത്തുവാൻ കർത്താവ് അനുവദിക്കരുത്, ദുരുപദേശങ്ങളിൽ നിന്നും എല്ലാ വ്യാജ ശുശ്രൂഷന്മാരെന്നും വ്യാജ പ്രവാചന്മാരെന്നും അങ്ങനെ ജനത്തെ വിടുവിക്കേണ്ടതിനായി പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സഭയ്ക്ക് സ്വന്തമായ ആലയം നൽകണം കർത്താവേ, സ്വന്തമായ കെട്ടിടങ്ങൾ നൽകണം കർത്താവേ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവേ സ്വർഗത്തിലെ കലവറ തുറന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്ത ഒന്നും ഒന്നും മുടക്കമിടാതെ, ഒന്നും കർത്താവേ ഹാലി മുടങ്ങിപ്പോകാതെ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാകുവാൻ യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ഞങ്ങളുടെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് സർവീസുകള്, സൺഡേ സ്കൂളില് എലീഷ ട്രെയിനിങ്സിന്റെ എല്ലാം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അനുഗ്രഹിക്കുന്നതാവേ, ഈ പട്ടണത്തിലുള്ള എല്ലാ സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, എല്ലാ ദൈവദാസന്മാരെ, എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു, കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവത സഭകളെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാവേ, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാവേ, നേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവേ, ഏഷ്യയിലുള്ള, യൂറോപ്പിലുള്ള, ആഫ്രിക്കയിലുള്ള, സൗത്ത് അമേരിക്കയിലെ കർത്താവേ എല്ലാ രാജ്യങ്ങളും, യുഎസ്എയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവേ, കാനഡയ്ക്ക് വേണ്ടി, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവേ, എല്ലാ ഐലൻഡുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ, എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, അവിടെ എല്ലാം യേശുവിന്റെ നാമം മഹത്വം എടുക്കുവാൻ, ദൈവത്തിന്റെ രാജ്യം വളരുവാൻ, ദൈവസഭകൾ വളരുവാൻ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, കർത്താവേ ഇസ്രായേലിന്റെ സമാധാനത്തിനായി, യഹൂദയുടെ രക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, ലോകമെമ്പാടുമുള്ള ജാതികൾ യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ, രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നതാവേ, യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഇപ്പോൾ യേശുവിന്റെ നാമത്തിലെ ആ ബോഡിയിലേക്ക് വ്യാപരിക്കട്ടെ, മാനസിക വ്യഥകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആന്തരിക മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ശാപനുകങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ, ശാപങ്ങൾ കത്തി ചാമ്പലായി പോകട്ടെ,
ദാരിദ്ര്യങ്ങൾ മാറിപ്പോട്ടെ കർത്താവേ, കടഭാരങ്ങൾ മാറിപ്പോട്ടെ കർത്താവേ. കർത്താവെ, കാരി ചെയ്യുന്ന സൗകര്യമാർക്ക് കർത്താവെ സേഫ് ഡെലിവറി യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ആരോഗ്യമുള്ള, ഊനമില്ലാത്ത, സൗന്ദര്യമുള്ള, അഭിഷേകമുള്ള കുഞ്ഞുങ്ങളെ നൽകപ്പെടുവാൻ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹ പ്രായത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുയോജ്യരായ തുണകൾ, അനുയോജ്യമായ കുടുംബജീവിതം ഉണ്ടാകുവാൻ, തലമുറ ഉണ്ടാകുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, മിനിസ്റ്റർ ചെയ്യുന്നവർ, പഠിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പിതാവെ പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തമായ ഭവനമില്ലാതെ, വാഹനങ്ങളില്ലാതെ, വരുമാന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പിതാവെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ എല്ലാവരുടെ പകരുവാൻ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവർ, വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോയവർ, സാമ്പത്തികം ഞെരുങ്ങുന്നവരെ ഞങ്ങളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയ വഴികൾ തുറക്കണമേ കർത്താവേ, സ്വർഗീയ വഴികൾ തുറക്കണമേ കർത്താവേ. ആത്മാവിൽ ഞരങ്ങുന്നവർ, ആത്മീയം മുന്നേറാൻ കഴിവില്ലാതെ, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിപ്പാൻ കഴിവില്ലാതെ, വചനധ്യാനമില്ലാതെ, കുടുംബ പ്രാർത്ഥനയിൽ ഭാരപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ, വചനധ്യാനം ഉണ്ടാകട്ടെ, സഭയോട് ചേർന്ന് നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. സെൽ ഗ്രൂപ്പുകൾ വർദ്ധിക്കട്ടെ, യൂത്ത് മിനിസ്ട്രി വളരട്ടെ, ലേഡീസ് മിനിസ്ട്രി വളരട്ടെ, ഇവാഞ്ചലിസം വർദ്ധിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാനുള്ള അഭിഷേകവും ധൈര്യവും ഞങ്ങളുടെ മേൽ പകരുവാൻ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കുടുംബജീവിതങ്ങൾ, തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, സമസ്ത വിഷയങ്ങളും കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുനാമത്തിന് മഹത്വവും നന്ദിയും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലം നൽകിയ പ്രീബിനൂനെയും രേഖയെ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ പ്രണവനായി പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവേ, യേശുവിൻ നാമത്തിലെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് അത്ഭുതത്തിന്റെ കരം ആ കുടുംബത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപ്പച്ചാ പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ വിട്ട് വിദേശത്തും സ്വദേശമാരും എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിലെ എല്ലാ ആശീർവാദങ്ങളും അവിടെ മേലുണ്ടാകുവാൻ പിതാവേ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് മഹത്വവും നന്ദിയും അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളെടുത്ത് കർത്താവിനെ പിന്നെയും മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ചലിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ റിവേർബ് ഒന്ന് കട്ട് ചെയ്തേക്കാവോ? റിവേർബ്. പ്രൈസ് ലോർഡ്. കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുതൽക്കാലം ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റ് മീറ്റിങ്ങുകളിൽ കാണാത്തൊരു പ്രത്യേക ആഘോഷം നമ്മുടെ സഭയിലുണ്ട്. അമേൻ. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് എല്ലാവരും കൂടി വന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അതിനകത്തൊരു സ്പിരിച്വലായിട്ടുള്ള കാര്യമുണ്ട്. ആമേൻ. കാരണം ഞായറാഴ്ച നമ്മളെല്ലാവരും പ്രിപ്പയർഡായിട്ടാണ് വരുന്നത്. ഞായറാഴ്ച എല്ലാവർക്കും അറിയാം ഇന്ന് ഇതിനു വേണ്ടിയിട്ട്. എല്ലാ മീറ്റിങ്ങിനും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എല്ലാ മീറ്റിങ്ങും ഇതുപോലെ ആകും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ സഭ എൻകറേജ് ചെയ്യുക. നമ്മൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിൽ ഈ ഞായറാഴ്ച വരുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ ആരാധനയ്ക്ക് പോവുകയാണെന്നുള്ള ആ ഒരു അതേ സന്തോഷത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ. ഇന്ന് ഇവിടെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ആരാധിച്ചത്. അല്ല, ഞായറാഴ്ച എല്ലാവരും സെറ്റാണ് മനസ്സുകൊണ്ട്. എല്ലാവരും ചിരിക്കുന്ന കാരണം എന്താ? എല്ലാവർക്കും അറിയാം ഇതാണ് സത്യമെന്ന്. ആമേൻ. എല്ലാ മീറ്റിങ്ങുകളും നമ്മുടെ ഇതുപോലത്തെ ആയി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഓഫറിങ്സ് എടുക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷ വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, എനിക്കറിയത്തില്ല, വെസ്റ്റേൺ സംസ്കാരത്തിൽ അവരുടെ ചർച്ചകൾ ഇതൊരു വലിയ ആഘോഷമാണ്. നമ്മുടെ കേരളത്തിലെ ചർച്ചകൾ വളരെ വളരെ സൈലൻ്റായിട്ട് ഇപ്പോൾ വന്നു വന്ന് ആരും അറിയിക്കാതെയൊക്കെയാണ് ഈ കാര്യം ചെയ്യുന്നത്. ആരും അറിയാതെ വളരെ പണ്ടത്തെ അപ്പച്ചന്മാർ തമ്പേരൊക്കെ അടിച്ച് റോട്ടിൽ കൂടെ നടന്ന് ബഹളം ഉണ്ടാക്കിയായിരുന്നു പോയി ഈ കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ആരും അറിയാം, സഭയിൽ പോലും അറിയരുത്. ആമേൻ. ആ ഒരു നിലവാരത്തിലോട്ട് കാര്യം മാറി. പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോട് പറയട്ടെ, രണ്ടുപേരും കൂടി കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ച് സഭയുടെ ഭാഗമായി തീർന്നിരിക്കും. കമോൺ, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്തേ, ചിരിച്ച മുഖങ്ങളോടെ, സന്തോഷത്തോടെ അതിനൊന്ന് ആഘോഷിച്ചേ ഇന്ന് പകൽക്കാലം. ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഓരോ വ്യക്തിയും സ്നാനപ്പെട്ടു നിൽക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, കർത്താവ് നോക്കി നിൽക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അത്. ആമേൻ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് അവർ നമ്മളോടൊപ്പം, പ്രിയ ചേട്ടനും മോളും നമ്മളോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ പങ്കുപാകാകാൻ പോകുന്നു. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ.
പ്രൈസ് ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ബോൾഡ് സ്റ്റെപ്പ് എടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അവസരത്തിനെ ഓർത്ത് ഞങ്ങൾ സഭയായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഇരുന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ബാക്കി അനൗൺസ്മെൻറ്റ്സും പുതിയതായിട്ട് വന്ന എല്ലാ ആളുകളെയും എല്ലാം അവസാനം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥന നമ്മുടെ സഭയിൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല ടീച്ചിങ് ഉണ്ട്, വചനധ്യാനമുണ്ട്, ശിഷ്യത്വമുണ്ട്, ആരാധനയുണ്ട്, അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ മൂവ് ചെയ്യത്തില്ലെന്നല്ല, പക്ഷേ എപ്പോഴും ടീച്ചിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ തല മാത്രമേ വളരത്തുള്ളൂ. ആമേൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വളരണം, ശക്തി പ്രാപിക്കണം. ആമേൻ. ചില ഈ ബുദ്ധിജീവികളെ പോലെ ആയിപ്പോകും നമ്മൾ, കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ആ വ്യായാമമൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളെ പോലെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ബലത്തിലും, യേശു ആത്മാവിൽ ബലമുള്ളവനായും ശക്തിയിലും യേശു മുതിർന്നു വന്നു. ആമേൻ. ഇത് രണ്ടും നമുക്ക് വേണം. വചനം കേൾക്കുമ്പോൾ നമുക്ക് ബലം ലഭിക്കുന്നു, ആരാധിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ബലം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിലും പരിശുദ്ധാത്മാവ് വളരെ വ്യത്യസ്തമായി, വളരെ ശക്തമായി നമ്മുടെ മധ്യ ചലിച്ചതിനെ ഓർത്തത് എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിക്കും. ആമേൻ. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 60-70% ആൾക്കാരും ഈ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിന് വന്നു. ഒരുപാട് സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ സഭയായിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ വെക്കേഷൻ സമയത്ത് 2 ദിവസം നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾക്കും പോകാറുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ പല മുഖങ്ങളും ഈ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ്. സാധാരണ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ വെക്കുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇച്ചിരി ആളൊക്കെ കുറയുമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് 1-ാമത്തെ ദിവസം 1-ാമത്തെ സെഷൻ മുതൽ ഇന്നലെ രാവിലെ വരെ ഏകദേശം ആ തൂണ് വരെ ആൾ നിറഞ്ഞിരുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ചർച്ച്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ലഭിച്ച കൃപകളെ നമ്മൾ ഉപയോഗിക്കാതെ, 5 താലന്ത് കിട്ടിയ മനുഷ്യൻ അതുകൊണ്ട് ട്രേഡ് ചെയ്തപ്പോൾ അത് 10 മാറി എന്ന് പറയുന്നത് പോലെ, ലഭിച്ച കൃപകൾ, കൃപാവരങ്ങൾ, അന്യഭാഷ, പുതിയ ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നതോറും അത് കൂടിക്കൂടി വരും. സോ അതിൽ നമുക്ക് കൂടുതൽ മുതിരാം. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് പകൽക്കാലം. പ്രത്യേകിച്ച് 2 പേർ കൂടെ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രതീക്ഷ ചില നാളുകളായിട്ട് തന്നെ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നത്, പലപ്പോഴും അതിന് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇന്നലെ അത് സംഭവിക്കാൻ ദൈവയിടയാക്കി. ശ്വേത ഇവിടെ പഠിക്കുവാൻ വേണ്ടി വന്ന ഒരു കുട്ടിയാണ്. അവിടെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ എറണാകുളത്ത് പോകുമ്പോൾ പെട്ര ചർച്ചിൽ പോകണം. അങ്ങനെയാണ് അവിടെ ഇവിടെ വന്നത്. ഇവിടെ കേൾക്കുന്ന വചനങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് ആത്മാവ് ഇടപെട്ടത് നിമിത്തം ധൈര്യത്തോടുകൂടെ, അവളുടെ വീട്ടിലൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ധൈര്യത്തോടുകൂടെ അവളെ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇന്നലെ ആ സ്നാനം നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം അപ്പം ഇതിനെ അനുഗ്രഹിക്കട്ടെ. പ്രിയ രതീഷിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആക്സിൽ നിന്നാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1 ആഴ്ച മാറി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓരോ 1 ആഴ്ച ആക്സ് കഴിഞ്ഞിട്ട് പിന്നൊരു മെസ്സേജ് ആക്സ് പഠിപ്പിക്കുമ്പോൾ കുറച്ചൊരു ടീച്ചിങ് പോലെ ആണ് ഉള്ളത്. ടീച്ചിങ് എനിക്കിഷ്ടമാണ്, പക്ഷേ എല്ലാവർക്കും സൺഡേയിലൊരു നല്ലൊരു മെസ്സേജ് കേൾക്കുന്നതാണ് ഇഷ്ടം. അത് മെസ്സേജ് തന്നെയാണെങ്കിൽ പോലും കുറച്ചൊരു ടീച്ചിങ് സ്റ്റൈല് അതിന് വേണ്ടി വരും ഇന്ന്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അല്പം മാറി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വചനഭാഗമാണ് ഞാൻ ആ ഉപവാസ പ്രാർത്ഥന. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ ആ ഭാഗം ഷെയർ ചെയ്തു, പറഞ്ഞു. ആ ഭാഗം കർത്താവിൻ്റെ ഹൃദയത്തിൽ വല്ലാണ്ട് അങ്ങോട്ട് പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം തന്നെ ഇന്നലെ ഉച്ചവരെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 3 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞു, പിന്നെ സ്നാനവും കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിൽ നിന്ന് 5 മണിയായി. 5 മണിക്ക് ശേഷമാണ് ആ ഒരു തോട്ട് കർത്താവ് അകത്ത് തന്നതുകൊണ്ട് എനിക്ക് ആ സന്ദേശം ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണ്ടി വന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്ത നമുക്ക് ഇന്ന് ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മെ എന്നോട് സഹായിക്കട്ടെ. എബ്രായ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. അവർ വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അവൻ എഫക്ട് കട്ട് ചെയ്ത്
അവൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഫാസ്റ്റ് മിറർ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചിന്തകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ മക്കള് ഡിലേ കട്ട് ചെയ്യ് പ്ലീസ്. നമ്മുടെ മക്കള് സ്കൂളിൽ നല്ലതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓപ്പൺ ഹൗസിനൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അഭിമാനം അല്ലേ? അപ്പോൾ സാധാരണ അപ്പനും അമ്മയും ഒരുമിച്ച് ഓപ്പൺ ഹൗസ് പോവുകയാണെങ്കിൽ കൊച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം കേട്ടാൽ മടങ്ങി വരുമ്പം അപ്പൻ പറയും, എടി അവൻ എൻ്റെ മോന, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും ടീച്ചർ വേണ്ടാതിനും പറഞ്ഞാൽ പറയും, നിൻ്റെ മോനല്ലേ, പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമുക്കൊക്കെ താല്പര്യമാണ്. എല്ലാ പേരൻസിനും അവരുടെ മക്കൾ പഠനത്തിലും മ്യൂസിക്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ പിന്നെ ബാഡ്മിൻ്റനോ എന്തെങ്കിലുമൊക്കെ അവർ ടോപ്പേഴ്സ് ആകുന്നത് നമ്മൾക്കിഷ്ടമാണ് അല്ലേ? നമ്മൾ അവർ പഠിച്ച സ്കൂളിൽ ചെല്ലുമ്പോൾ ടോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ കാണും. 1980 എറിക് ജോൺസ് അല്ലെങ്കിൽ 1981 ഷീബ മാത്യു, ഇങ്ങനെ ഓരോ ഇത് കാണുമ്പം 2017 നിങ്ങളുടെ മോൻ്റെ പേരവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറയും, അതെൻ്റെ മോനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പെർഫോം ചെയ്താൽ നമ്മൾ പറയും, അതെൻ്റെ മോനാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഗോൾ അടിച്ച ആ അത് എൻ്റെ മോനാണ് അത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാവശ്യത്തെ യൂത്ത് ഫെസ്റ്റിൽ ലളിത സംഗീതത്തിന് ഒന്നാം സ്ഥാനം എൻ്റെ മോക്കാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. അതെ, ഇപ്പം ഒരു ഓട്ടത്തിന് ഏറ്റവും പുറമുള്ള ചെറുക്കൻ ഫിനിഷ് ചെയ്ത് നമ്മൾ പറയുമോ, അതെൻ്റെ മോനായി ഏറ്റവും പുറം, നമ്മൾ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നു, അവരുടെ ദൈവം എന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഡിക്സൻ്റെ ദൈവമാണ്, ഞാൻ റോയിയുടെ ദൈവമാണ്, പ്രൈസ് ഗോഡ്, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ദൈവമാണ് ഞാൻ, ഞാൻ അൽഫോൻസായുടെ ദൈവമാണ്, ഞാൻ സുനിൽ പാസ്കലിൻ്റെ ദൈവമാണ്, പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ദൈവമാണ് എന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇസ്രായേൽ മക്കളെ പലപ്പോഴും ദൈവത്തിന് ലജ്ജ ഉണ്ടാക്കി. മിസ്രയീം എന്ന് പറയുന്ന ആ ഉലയിൽ നിന്ന് ദൈവം മോശ അയച്ചവരെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ അവർ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ കണ്ടിട്ട് ദൈവം മോശയോട് പറഞ്ഞു, എനിക്ക് ഈ ജനത്തെ വേണ്ട, ഐ ഹേറ്റ് ദിസ് പീപ്പിൾ, ഇവരെ എനിക്ക് വെറുപ്പാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മൾ നോക്കി, ഐ ഹേറ്റ് ദിസ് പീപ്പിൾ, ഐ ഹേറ്റ് ദിസ് ഫാമിലി, ഈ കുടുംബം, ഈ വ്യക്തി, എൻ്റെ പേര് നശിപ്പിച്ചു കളയുക എന്ന് പറയുവാനിടയാകരുത്. നമ്മുടെ ദൈവമാണെന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ആ എബ്രാലേഖനം എല്ലാമൊന്നും ഡീപ്പായിട്ട് പറഞ്ഞ സമയം എടുക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ, അതിനകത്തുടങ്ങുന്ന നാല് വ്യക്തികൾ. ഹാബേലിലാണ് തുടങ്ങുന്നത് 11-ാം അധ്യായം. ഹാബേൽ, ഹാനോക്ക്, നോഹ, എബ്രഹാം, ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഈ നാല് പേരുടെ ലൈഫിലുണ്ടായ പ്രധാനപ്പെട്ട നാല് ക്വാളിറ്റീസ് പറഞ്ഞിട്ട് ആ നാല് ക്വാളിറ്റീസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ഉണ്ടായാൽ ദൈവം പറയും, ഷീസ് മൈ ചൈൽഡ്, ഹീസ് മൈ ചൈൽഡ്, അവൻ എൻ്റെ കുഞ്ഞാണ്, അവൻ എൻ്റെതാ. ഹല്ലേലൂയ, ആമേൻ. നാല് കാര്യങ്ങൾ, സമയം ഒത്തിരി ഇല്ലല്ലോ, നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് ഓരോ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് വളരെ ശക്തമായിട്ട് പ്രേരിപ്പിച്ച നാല് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് 11:4, ഹീബ്രൂസ് ചാപ്റ്റർ 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന്റെ കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം ഹാബേലാണ്. അവിടെ എൻ്റെ ഹൃദയം ദൈവം പ്രേരിപ്പിച്ച ഒരു വാക്യതാണ്,
a man who worshiped God in an excellent way. Hallelujah. Man who worships God in an excellent way. Devate, I mean, chattapragaram aaradhichavan. Hallelujah. See, ibda parana Habel mudalulla Habel, Hanok, Noah, Abraham ennu parana ee naalu perude naalu maybe Bible pade neemathile vishuddhanmare ee naalu perude kaalathu ezhudapetta thiruvajanangal onnum thanne illa. Hallelujah. Praise God. അവിടെ പറയുന്നു, അവൻ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്തായിരുന്നു ആ യാഗത്തിന് പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം അതിന്റെ നാലാമത്തെ അധ്യായം നാലാമത്തെ വാക്യം വായിക്കാം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിൻ ഏറ്റവും കോപിച്ചു, അവന്റെ മുഖം വാടി. സ്തോത്രം. അവിടെ നാലാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അവിടെ പറയുന്നു, ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ദി എക്സലന്റ് സാക്രിഫൈസ്. പ്രൈസ് ഗോഡ്. അതാ ഞാൻ എപ്പോഴും പറഞ്ഞത്, വെൻ വി ഡു സംതിങ് ഫോർ ദ ലോർഡ് ഇറ്റ് ഷുഡ് ബി എക്സലന്റ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറഞ്ഞു ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലെന്ന് അല്ലേ? ദൈവത്തിന്റെ ട്രഷറിയിൽ ഒന്നിനും കുറവില്ല. ദൈവത്തിന്റെ ട്രഷറിയിൽ എല്ലാം നിറഞ്ഞിരിക്കുക. അത് ഫെയ്ത്തിൽ കാല് വെക്കുന്നതിന് വേണ്ടിയാണ് ദൈവം വെച്ചേക്കുന്നത്, അല്ല ചുമ്മാ ഉള്ളവനൊന്നല്ല വെച്ചേക്കുന്നത്. ആമേൻ. നമ്മൾ ഫെയ്ത്തിൽ കാല് വെക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യും. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്കൊരു സിസ്റ്റം വാങ്ങിക്കണം, അതിന് 8.5 lakh rupees ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചിലരുടെ ഹൃദയത്തിൽ ചിന്ത വന്ന് കാണും, പിന്നെ 70,000 രൂപയ്ക്ക് നല്ല സിസ്റ്റം കിട്ടുമല്ലോ. കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അഹുജയുടെ രണ്ട് പിന്നെ 120 ഒരു ആമ്പും പിന്നെ രണ്ട് അഹുജയുടെ മൈക്കും പിന്നെ സ്പീക്കറും എല്ലാം കിട്ടും. ഹല്ലേലൂയ. ഈ ബേസ് കിറ്റൊക്കെ അതിനകത്തോട്ട് പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേപ്പർ ഊരി നിങ്ങളുടെ തോളയൊക്കെ വന്ന് കിടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 8.5 lakhs എന്ന് പറയുന്ന സിസ്റ്റത്തെ നമ്മുടെ പോലത്തെ ഒരു ചർച്ചയുടെ വലിയ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ബഡ്ജറ്റ്. ശരിക്കുള്ള സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ഒരു 15 lakh rupees സിസ്റ്റമാണ് ഈ ഹോളിന് വേണ്ടത്. ഹല്ലേലൂയ. പക്ഷേ അത്രയിലേക്ക് നമ്മൾ പോകുന്നില്ല ഇപ്പം. ഹല്ലേലൂയ. പക്ഷേ നമ്മളതിനു വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ 2.5 lakhs എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ഇനി ഒരു 6 lakh rupees മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താൻ വലിയ കാര്യമൊന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സോ വെൻ വി ബൈ സംതിങ് ഫോർ ദ ചർച്ച്, when we do something for the church, when we do something for God, hallelujah. Nammal adu mathramalla, hallelujah, nammal ee endu parane ee flood relief ne mottathil nammal etra lakh rupees spend enu enikku ariyathilla. Hallelujah. Praise God. Hallelujah. Chellaru parayum adukka paavathinu sahayichirunnu, paavathinu nalladhu pole nammal sahayikkunnundu. Hallelujah. Ee sahayichuda endu parane palarum sahayikkunnu, avashya nammal we are really helping the people. Hallelujah. Adukondu thanne endha കഴിഞ്ഞ ബിനോയ് പാസും പറയുമായിരുന്നു, അവരും ഫ്ലഡ് റിലീഫിന് നല്ലതുപോലെ അവർ ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം പറയുന്നു, പക്ഷേ അതിനുശേഷം ചർച്ചിൻ്റെ ഫിനാൻഷ്യൽ ഏരിയയ്ക്ക് വ്യത്യാസം വന്നു. ആമേൻ. ആമേൻ. സാമ്പത്തിക മണ്ഡലത്തിൽ അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഓരോ മാസം ഞാൻ ഞെരുങ്ങി ഞരങ്ങിയൊക്കെ പോകുന്നത്, പക്ഷേ ഇപ്പോൾ ഒരു ധാരാളിത്തം വന്നു സഭയിൽ. ഹല്ലേലൂയ. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഫ്ലഡ് റിലീഫിന് നല്ലതുപോലെ കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയുടെ സാമ്പത്തിക നിലവാരം വ്യത്യാസപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കൾ മനസ്സിലാക്കണം, ആമേൻ, നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും എക്സലൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു, ഞാനും പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ വേർഷിപ്പ് എന്ന് പറയുന്നത് എന്തുവാ? ഈ ഞായറാഴ്ച വന്ന് ഇങ്ങനെ കൈപോക്കി ഹല്ലേലൂയ ഹല്ലേലൂയ അല്ലെങ്കിൽ ജയ ജയ ഹല്ല, ഇത് മാത്രമല്ല വേർഷിപ്പ്. ദാറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദ വേർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. വേർഷിപ്പ് ഈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോശ ഈജിപ്തിൽ ചെല്ലുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ കാലം പോലെ ഇങ്ങനെ ജീവിതകാലം മൊത്തം ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പിന്നെ കറി അരിയുമ്പോൾ ഹല്ലേലൂയ. ഹാ, അങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം 24 പാടിക്കൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കെന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? യുവർ ലൈഫ് ഷുഡ് ബി എ വേർഷിപ്പ്. ഞാൻ ചിന്തിക്കുന്നത്,
ഞാൻ പറയുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ ചെയ്യുന്നത് എല്ലാം ഒരു ആരാധനയാണ്. ഹാലലൂയ, അതാണ് വേർഷിപ്പ് എന്ന് പറയുന്നത്. ഹാലലൂയ. അപ്പോൾ അവിടെ ചെന്നാൽ ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകൾ നിന്ന് നോക്കൂ, ലേവ്യ പുസ്തകത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ലേവ്യ പുസ്തകത്തിൽ ആരാധനയുടെ പ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ അർപ്പിക്കുന്ന യാഗം കടിഞ്ഞൂലുകളിൽ നിന്നായിരിക്കണം. ഹാലലൂയ. ഹാബേലിന്റെ സമയത്ത് ലേവ്യ പുസ്തകം എഴുതിയിട്ടില്ല. ഹാബേലിന്റെ സമയത്ത് എഴുതപ്പെട്ട ഒറ്റ വാക്യം പോലും ഇല്ല. പക്ഷെ എങ്കിലും അവന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവൻ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവിടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസംഗം, കാരണം അത് ഉത്തമമായ യാഗം. ഇറ്റ് വാസ് എൻ എക്സലന്റ് സാക്രിഫൈസ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈയടിക്കുന്ന എക്സലന്റ് ആയിരിക്കട്ടെ, നിങ്ങൾ സ്തോത്രം പറയുന്ന എക്സലന്റ് ആയിരിക്കട്ടെ. നമ്മൾ ഇതിനൊക്കെ ചിന്തിച്ചല്ലോ, കാരണം ഹൈ പ്രൈസ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിങ്ങൾ നോക്കൂ, ടെലിവിഷനിൽ കാണുന്ന സിന്ദാബ, ഇംഗ്ലാ സിന്ദാബ വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മൾ അല്ലേലിയ പറയുന്ന പോലെ ആണോ? ആണോ അവർ ഇംഗ്ലാ സിന്ദാബ വിളിക്കുന്നത്? അവരുടെ ഫുൾ ശക്തിയിൽ അവർ വിളിക്കുന്നത് ഇല്ലേ, ഫുൾ പവറിൽ അവർ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലോക മനുഷ്യൻ അവൻ്റെ ഫുൾ സ്ട്രെങ്തിൽ, അവൻ്റെ ഫുൾ പവറിൽ അവൻ ഇംഗ്ലാ സിന്ദാബ വിളിക്കുന്നെങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രമെന്ന് പറയുന്ന, ആരാധന എന്ന് പറയുന്ന, ഹല്ലലുയ എന്ന് പറയുന്ന ഈ ആയുധം ഇത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ നമ്മളത് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലലുയ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. ഹാലലൂയ. മലയാളത്തിലൊരു പ്രോവർബ് ഉണ്ട്, ആക്കാനും വേണ്ടി ഓക്കാനിച്ചെന്ന്. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സ്തോത്ര സ്വരങ്ങളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ, സഭയോടുള്ള സജീവ പങ്കാളിത്തം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷിപ്പ്, ഇതെല്ലാം ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ആകരുത്. ഇതെൻ്റെ കാര്യമാണ് എന്നുള്ള ആ ചിന്ത നമ്മൾ ചെയ്യണം. ഷുഡ് ബി എക്സലന്റ്. ഹാലലൂയ. നീ മറ്റുള്ളവരെയൊക്കെ ഉത്തമമായ യാഗം കഴിക്കുമ്പോൾ, ഹാബേലിനെ പോലെ ഉത്തമമായ യാഗം കഴിക്കുമ്പോൾ, ദ മാൻ ഹു വർഷിപ്സ് ഗാഡ് ഇൻ അൻ എക്സലന്റ് വേ, ദ മാൻ ഹു ഓഫേർഡ് അൻ എക്സലന്റ് സാക്രിഫൈസ് ടു ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നാം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആകട്ടെ, കർത്താവിനോട് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആകട്ടെ. അവിടെയാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നത്, അവിടെയാണ് ദൈവത്തിന് അനുഗ്രഹം വരുന്നത്. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ മുന്നോട്ട് മുന്നോട്ടങ്ങ് പോവുകയാണ്. ഞാൻ ആരാധനയെക്കുറിച്ച് പറയുന്നത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞു പോകും. ഇനി നമുക്ക് അവിടെ എബ്രായ 9:1 വായിക്കാം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം നിർമ്മിച്ചു. ഓക്കെ, അവിടെ പറയുന്നതാണ് എബ്രായ 9:1 പറയുന്നത്. ഒന്നുകൂടെ വെച്ചേ. എന്നാൽ ആദ്യ നിയമത്തിനും, ഏതാ ആദ്യ നിയമം? ഏതാ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യ നിയമം എന്തുവാ? എന്തോ ആദ്യ നിയമം, പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്. ആദ്യ നിയമത്തിന് ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും, ആരാധനയ്ക്ക് എന്തുണ്ട്? ചട്ടങ്ങൾ, ചട്ടങ്ങളുണ്ട് അല്ലേ? ആരാധനയ്ക്ക് ചട്ടങ്ങളുണ്ട്. അപ്പോൾ പഴയ നിയമ യാഗങ്ങൾക്ക് ചട്ടങ്ങളുണ്ടായിരുന്നു. ഏത് മൃഗമായിരിക്കണം, അതെങ്ങനെയായിരിക്കണം, അതിനെ എങ്ങനെ അറുക്കണം, അതിനെ എങ്ങനെ തൊലിയുരിക്കണം, അതിനെ എങ്ങനെ ഖണ്ഡഖണ്ഡമാക്കണം, അതിനെങ്ങനെ പിന്നെ തീയിടണം, അതിനെങ്ങനെ ചാരമാക്കണം, അതിനെല്ലാം ചട്ടങ്ങളായിരുന്നു. പുഴും എല്ലാം ഫുൾ ചട്ടങ്ങളായിരുന്നു. അപ്പോൾ ആ ചട്ടം തെറ്റിച്ചാൽ ദൈവം കോപിക്കും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇന്നലെ ദൈവദാസൻ വന്ന ദിവസം എനിക്ക് ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ പെട്ടകത്തെ ഒരുത്തം നോക്കിയപ്പോൾ ചത്ത് താഴെ വീണു. ഒരുത്തം പിടിക്കാൻ ചെന്നേ ഉള്ളൂ, ചത്ത് മലന്ന് താഴെ. പക്ഷേ ശാമുവൽ കിടന്നു തുടങ്ങിയത് എവിടാ? ഈ പെട്ടകത്തിൻ്റെ അടുത്താണ് കിടന്നു തുടങ്ങിയത്. ശാമുവൽ ചത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പോയിന്റ്. ഹാലലൂയ. കാര്യം ഒരുത്തം നോക്കിയപ്പോൾ ചത്തു, ഒരുത്തം തൊടാൻ നോക്കിയപ്പോൾ ചത്തു. പക്ഷെ ദിവസങ്ങളായി വർഷങ്ങളായി ഈ ദൈവത്തിന് പെട്ടകത്തിനടുത്ത് ചേർന്ന് കിടക്കുന്ന ശമുവൽ ചത്തില്ലെന്നല്ല, അവൻ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ഹാലലൂയ, ഹാലലൂയ. കാരണം അവൻ പ്രമാണത്തിലാ ജീവിച്ചത്. അമേൻ, അമേൻ. അവൻ പ്രമാണത്തിലാ ജീവിച്ചത്. നമ്മൾ പ്രമാണത്തിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ ജീവിക്കണം. ഹാലലൂയ. അവിടെ ഒന്ന് പറയുന്നതാണ്, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. There was a temple in the Old Testament times. ആ ടെമ്പിളിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അതിന് ചട്ടങ്ങളുണ്ടായിരുന്നു. ആ ചട്ടങ്ങൾ അനുസരിച്ച് വേണം ചെയ്യേണ്ടത്.
പുതിയ നിയമം വന്നപ്പോ പുതിയ നിയമത്തിൽ ടെമ്പിൾ ഇല്ല. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ ടെമ്പിൾ എന്താണ്? ഞാൻ പുതിയ ടെമ്പിളാണ്, എൻ്റെ അകത്ത് ആരാധന നടക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അവൻ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിപരിശുദ്ധ സ്ഥലം, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ് ആൻഡ് ദ ഹോളി ഓഫ് ദ ഹോളീസ്, മൂന്ന് സ്ഥലമുണ്ട്. ആരാധന എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഹോളി ഓഫ് ദ ഹോളീസിൽ നിന്നാണോ ഔട്ടർ കോർട്ടിൽ നിന്നാണോ? ഔട്ടർ കോർട്ടിൽ നിന്നാണ്. ചിലപ്പോഴത്തെ ജഡത്തിൽ ആരാധന, ആരാധന ജഡത്തിലാണ് തുടങ്ങേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജഡത്തെ തുടങ്ങിയാലേ അതെൻ്റെ സൂക്കയിലേക്ക് കയറത്തുള്ളൂ, അതെൻ്റെ സ്പിരിറ്റിലൂടെ കയറത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ബോഡി, എൻ്റെ സോൾ ആൻഡ് ദ സ്പിരിറ്റ്, എൻ്റെ ബോഡിയിൽ ഞാൻ ആരാധന, ഔട്ടർ, ഇത് ഔട്ടർ കോട്ടാണ്. ഈ ഔട്ടർ കോട്ടിൽ ഞാൻ ആരാധന തുടങ്ങുമ്പോൾ അതിൻ്റെ സോളിലേക്ക് കയറും, സോളിൽ നിന്ന് അത് സ്പിരിറ്റിലേക്ക് കയറും. അപ്പോൾ എൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ഒരുമിച്ച് ചേർന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതാണ് ആരാധനയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തിൽ ടെമ്പിൾ ഇല്ല. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നാം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ. അപ്പോൾ പുതിയ നിയമത്തിൽ ചട്ടങ്ങളുണ്ടോ? പഴയ നിയമത്തിലെ പോലെ ചട്ടങ്ങളുണ്ടോ പുതിയ നിയമത്തിൽ? ചട്ടങ്ങളുണ്ട് കേട്ടോ, ഇല്ലാതൊന്നുമല്ല. ഒരു വാക്യം വായിക്കാം. ജോൺ ചാപ്റ്റർ 4:21-24. യോഹന്നാ 4:21-24 വരെ. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. ശമര്യാക്കാരോട് യേശു പറയുക, ജെറുസലേം ദേവാലയത്തിൽ ആരാധന നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങള് ശമര്യാക്കാരെ ഗർസീം മലയിൽ, നിങ്ങളുടെ ഗർസീം മലയിൽ നിങ്ങൾ ആരാധിക്കുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ ഗർസീം മലയിലോ യെരുശലേമിലോ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം ആത്മാവാകുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മാവിൽ ഞാൻ ആരാധിക്കുമ്പം ആത്മാവ് സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആത്മാവിൻ്റെ ഭാഷ അന്യഭാഷ. ഹല്ലേലൂയ. അതുകൊണ്ട് അന്യഭാഷയ്ക്ക് പ്രാപിക്കണമെന്ന് പറയുന്നത്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ അന്യഭാഷ പ്രാപിക്കണം. നമ്മൾ പെന്തക്കോസ്തുകാരാ, അന്യഭാഷ പ്രാപിക്കണം. നിങ്ങളിവിടെ ഓർണമെന്റ്സ് ഇട്ടവരുണ്ട്, ഇടാത്തവരുണ്ട്, വെള്ള ഷർട്ട് ഇട്ടവരുണ്ട്, ചുമന്ന ചൂതാർ എല്ലാവരും ഉണ്ട്. അതൊന്നും ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പെന്തക്കോസ്തുകാരാ, പെന്തക്കോസ്റ്റൽ ഫയർ ഉള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ. ആത്മാവിൽ സംസാരിക്കണം, ആത്മാവിൻ്റെ ഭാഷ. പൗലോസ് പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. മനസ്സിലായോ? എൻ്റെ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ആത്മാവിൽ ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ ബുദ്ധി അഫലമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആരാധന പ്രമാണം എന്ന് പറയുന്നത് ബുദ്ധിയുടെ പ്രമാണമല്ല, ബുദ്ധിയുടെ ആരാധനയല്ല. പ്രൈസ് ഗോഡ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും, പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണവും കൂടി ചേരുന്ന ഒരാരാധനയാണ് പുതിയ നിയമ ആരാധന. ഹല്ലേലൂയ. 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 അപ്പോൾ ദൈവത്തിന് ഉത്തമമായ യാഗം, വൺ ഹു വേർഷിപ്സ് ഗോഡ് ഇൻ എൻ എക്സലന്റ് വേ, അവരെക്കുറിച്ച് ദൈവം ലജ്ജിക്കത്തില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കുന്നവനെ കുറിച്ച് ദൈവം ലജ്ജിക്കത്തില്ല. ദൈവം പറയും, അവൻ എൻ്റെതാണ്. ഹല്ലേലൂയ. ദാവീദ് ഒത്തിരി തെറ്റൊക്കെ ചെയ്തെങ്കിലും ദൈവം പറഞ്ഞു, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവൻ ചാടി മറിഞ്ഞ ആരാധിക്കുന്നത്, ബുദ്ധിയുള്ള ഭയങ്കര ഡീസൻ്റ് ആരാധന ഒന്നല്ല, ചാടി മറിയ അങ്ങ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ സമയത്ത് ദേവദാസൻ പറഞ്ഞു, നമ്മുടെ സാജുമത്തി എഴുതിയ ഉണർവ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിനകത്ത്, ആദ്യകാലങ്ങളിൽ ദേവദാസന്മാർ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ആരാധിച്ചപ്പോൾ അവരൊക്കെ ആരാധ ആത്മാവിൽ ചാടിയിട്ട് ഉത്തരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ടുണ്ട്. അവർ ആലയത്തിൽ കിടന്ന് ആമേൻ, ആ ചാടകം മെഴുകി ആ ആലയത്തിനകത്ത് ഉരുണ്ടിട്ടുണ്ട് അവരെ കിടന്ന്. പ്രൈസ്. അന്ന് ലോകം അവരെ നോക്കി കളിയാക്കി, ഇന്ന് അതേ അപ്പച്ചന്മാരുടെ തലമുറകൾ അങ്ങനെ ആരാധിക്കുന്നത് നോക്കി കളിയാക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉത്തമമായ യാഗം, ദി എക്സലന്റ്, ദ ഐ മീൻ ദൈവം ലജ്ജിക്കാത്ത വ്യക്തിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി
the man who worships God in an excellent uttamamaya yagam kaikunu nam munnotu pogiyana njan avada nilkunnilla randavathe kile kireyana randavathe bhagam ebrai 15:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് ദൈവത്തോട് എ മാൻ ഹു വാക്ക്ഡ് വിത്ത് ഗോഡ്. നമ്പർ 1 എ മാൻ ഹു വർഷിപ്ഡ് ഗോഡ് ഇൻ ആൻ എക്സലന്റ് വേ. നമ്പർ 2 എ മാൻ ഹു വാക്ക്ഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ കയ്യേം പിടിച്ച് നടന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. 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 ദൈവത്തോ ദൈവത്തിന് കൈയും പിടിച്ച് നടന്നാൽ എന്തോ പറ്റും, വേറെ എങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നാം ചെറുപ്പകാലത്ത് അപ്പൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ വി ആർ സേഫ്. വണ്ടിയിലൊന്നും നമ്മൾ ഇടിക്കത്തില്ല, പക്ഷെ കൈ വിട്ടിട്ട് ഓടുമ്പോൾ എന്ത് പറ്റും, വല്ല സൈക്കിളിൻ്റെയോ സ്കൂട്ടറിൻ്റെ കീഴിൽ പോയി കയറും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് മാൻ ദൈവത്തോട് കൂടെ നടക്കുന്നവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവനെ കുറിച്ച് ദൈവം ലജ്ജിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോട് നടപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടംപോലെ നമുക്ക് സംസാരിക്കാനിരുന്ന ഒത്തിരി കാര്യമുണ്ട് ബൈബിളിനകത്ത്. സങ്കീർത്തനം 1 പറയുന്നതാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. സ്തോത്രം. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ നടപ്പ് ഇറ്റ് റെപ്രസെൻസ് യുവർ ലൈഫ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനെ അത് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൽപ്പത്തിയിലേക്ക് വരാം. 5:21-24 വരെ വായിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹ് ജനിച്ചു. മെഥൂശലഹ് ജനിച്ച ശേഷം ഹാനോക്ക് 300 ദൈവത്തോട് കൂടെ നടക്കുകയും അവന് പുത്രന്മാരും പുത്രിമാരും ജനിക്കുകയും ചെയ്തു. 65 വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ച 300 ദൈവത്തോട് കൂടെ നടക്കുന്ന സമയത്തെല്ലാം പുള്ളിക്ക് മക്കൾ ജനിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് കൂടെ നടന്നാൽ മക്കൾ ജനിക്കും. ഞാൻ എൻ്റെ ആത്മീയർത്ഥത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നോട് കൂടെ വസിക്കുന്നത് വസിച്ചിട്ടില്ലെങ്കിൽ, എന്നോട് കൂടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 65 വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം 300 ഇയേഴ്സ് ദൈവത്തോട് കൂടെ നടന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തോട് കൂടെ നടന്നു എന്നല്ല, അർത്ഥം എന്തുവാണ്? ഹീ വാക്ക്ഡ് അക്കോർഡിംഗ് to the directions of God. Praise the Lord. അന്നും ബൈബിൾ ഇല്ല, ഹാനോക്കിന്റെ സമയത്തും എഴുതപ്പെട്ട വചനം ഒന്നുമില്ല. പക്ഷെ ദൈവത്തോ, ഞാൻ പറഞ്ഞ നിന്ന് നമ്മുടെ 66 പുസ്തകമുണ്ട്, ഒത്തിരി പ്രസംഗമുണ്ട്, ഒത്തിരി കൂട്ടായ്മകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിന് ഒരു പാസ്റ്റർ ഇല്ലായിരുന്നു, ഹാനോക്കിന് ഒരു ബൈബിൾ ടീച്ചർ ഇല്ലായിരുന്നു, ഹാനോക്കിന് സഭയില്ലായിരുന്നു, ഹാനോക്കിന് ആമേൻ പിന്നെ എഴുതപ്പെട്ടതായ ക്രിസ്ത്യൻ ബുക്കുകളോ യഹൂദ ബുക്കുകളോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു സാധനവും ഇല്ല. ഇതൊന്നുമില്ലാത്തപ്പോഴും വചനം പറയുന്നു 300 ഈ വാക്ക്ഡ് വിത്ത് ഗോഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 10, 25, 30 നടക്കാൻ എന്തോ ഒരു പാടാണ് അല്ലേ? ഹല്ലേലൂയ. ഇപ്പോൾ ഒരു 50 ജനിച്ച ഒരാ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ പിന്നെ 30 നടന്നാൽ മതി ദൈവത്തിൻ്റെ കൂടെ. പ്രൈസ് ഗോഡ്. അല്ലെ, 120 വരെ ജീവിച്ചിരുന്ന അത്രേ. എനിവേ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുക. യേശയ്യ പറഞ്ഞു, ബാല്യക്കാർ ക്ഷീണിച്ചു പോവും, യൗവനക്കർ ഇടറിപ്പോകും, എങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്ന ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ തളർച്ച വരുന്ന എന്തുകൊണ്ടാണ്? അയ്യോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ക്രിസ്തീയ ജീവിതം പറ്റുന്നില്ല പാസ്റ്ററെ, എനിക്കിത് ഒക്കുന്നില്ല അങ്ങോട്ട്. മനുഷ്യമായിട്ട് ആർക്കും ഒക്കത്തില്ല ഇത്. ഹല്ലേലൂയ. കാരണം നമ്മൾ ലോകത്തു നിന്ന് വിളിച്ചു വേർതിരിച്ചു. റിപ്പൻ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമായിരുന്നു, ഇങ്ങനെ പോകുമായിരുന്നു, ബാക്കിൽ ദൈവം വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങനെ തട്ട് ഇങ്ങോട്ടല്ല പോകുന്നത്, ഇങ്ങനെ വെച്ച് ഇങ്ങോട്ടല്ല പോകുന്നത്, തിരിച്ച് നേരെ തിരിച്ച് 180 തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിനെയാണ് റിപ്പൻ്റൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് വന്നാൽ പിന്നെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ വിവാഹ ദിവസം വരെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചു. വിവാഹം കഴിഞ്ഞ് ആ ചെറുക്കൻ്റെ കയ്യിലോട്ട് അവൻ പെണ്ണിൻ്റെ അപ്പൻ വന്ന് കന്യാദാനം ചെയ്തു, അവൻ പെണ്ണിൻ്റെ കൈ പിടിച്ചു കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കൈയെന്ന് പിന്നെ വിടരുത്. പ്രൈസ് ദി ലോർഡ്. ആ കൈ പിടിച്ചുകൊണ്ട് നടക്കണം പിന്നെ.
Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അതൊരു വിശ്വാസിയാണെങ്കിൽ, ഒരു വിശ്വാസിയുടെ കൂടെ അവൻ ചേർന്നെങ്കിൽ മാത്രമേ ആ കൈപിടിച്ചുകൊണ്ട് നടക്കാനൊക്കത്തുള്ളൂ. ശരിയായ വിശ്വാസി അല്ലെങ്കിൽ ആ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഭാര്യ മാത്രം രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട പെൺകുട്ടി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ പലപ്പോഴും ഒരുമിച്ച് കൈപിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ദിവസങ്ങളായി പല കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അവൻ രക്ഷിക്കപ്പെട്ട ആണാകട്ടെ പെണ്ണാകട്ടെ, രക്ഷിക്കപ്പെടാത്ത ഒരാണിനെയോ ഒരു രക്ഷിക്കപ്പെട്ട പെണ്ണിനെയോ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വിവാഹം കഴിച്ച ആളുകൾ കിടന്ന് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്, വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇനി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പോലും ഒരു വിവാഹം വന്നാൽ ദൈവമക്കളെ വളരെ പ്രാർത്ഥിച്ച്, വളരെ പ്രാർത്ഥിച്ച്, വളരെ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കാവുള്ളൂ. കല്യാണം കളിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ രക്ഷിക്കപ്പെടുന്നതാണ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിസിഷൻ വിവാഹമാണ്. ഹാലോ. അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ, സൂക്ഷിച്ചെടുക്കാത്ത പല ആളുകളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ സൂക്ഷിച്ചെടുത്തവർ പോലും കിടന്ന് സ്ട്രഗിൾ ചെയ്യുക, പിന്നെ അല്ലാതെ തന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ, നമ്മൾ വായിച്ചല്ലേ ഉൽപ്പത്തി 5:21-24 ഒന്നുകൂടെ വായിച്ചേ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവന് മെഥൂശലഹ് ജനിച്ചു. മെഥൂശലഹ് ജനിച്ച ശേഷം 300 വർഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. അവന് പുത്രന്മാരും പുത്രിമാരും ജനിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. 365 സംവത്സരം 300 വർഷം ദൈവത്തോടു കൂടെ അവൻ നടന്നു, ദൈവമായിട്ട് ചേർന്ന് നടന്നു. ഇനി പുതിയ നിയമത്തിൽ എന്താണ്? ഒരു വാക്യം വായിക്കാം നമുക്ക്. റോമാലേഖനം 6:4-5 വാക്യങ്ങൾ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട് കയറുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും കൂടെ ഏകീഭവിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് മുന്നോട്ട് കയറുമ്പോൾ സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവളെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മൾ പക്ഷെ ഓടിവിളടുത്ത് കേൾക്കുന്നില്ലെങ്കിലും കർത്താവ് അത് പറയുന്നുണ്ട്. എന്തിനാത്? ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ആമേൻ. ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് വെള്ളത്തിന് മേലോട്ട് കയറുന്നത്. ഹല്ലേലൂയ. ആ വെള്ളത്തിന് മേലോട്ട് കയറുമ്പോൾ ജീവന്റെ പുതുക്കമെന്ന് പറയുന്നൊരു പാതയുണ്ട് നമുക്കവിടെ. ആ ജീവന്റെ പുതുക്കമെന്ന് പറയുന്ന ആ പാതയിലൂടെ നാം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറ്, ബെനറ്റ് സാർ എന്ന് പറഞ്ഞ, നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ ദൈവത്തിൻ്റെ പാതയെന്ന് പറയുന്നത് ഇപ്പം ഇതുപോലെ ഈ നടക്കുന്ന കാർപ്പറ്റ് പോലത്തെ ഒരു പാതയാണ്. എനിക്ക് നടക്കാൻ ഇത്രയും സ്ഥലം മതി, ഇത്രയും സ്ഥലം മതി, ബാക്കി ഇത്രയും സ്ഥലം എക്സ്ട്രാ ആണ്. അദ്ദേഹം പറഞ്ഞ ദൈവത്തിൻ്റെ പാതയെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പാതയാണ്. ഈ പാതയ്ക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാം, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്ത് പറ്റല്ലേ, ട്രാക്ക് തെറ്റി ഇവിടെ പോകരുത്, ഇവിടുന്ന് കാല് ഇവിടോട്ട് പോരുത്, ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ നടക്കാം, എനിക്കിതിലെവിടെ നടക്കാം. പക്ഷേ ഈ ട്രാക്ക് ഇങ്ങോട്ട് പോകരുത്, ഇവിടുന്ന് ഇങ്ങോട്ടും പോകരുത്, ഇതിനകത്ത് എനിക്ക് നടക്കാം. ഇത് ജീവൻ്റെ പുതുക്കമാണ്. ഹല്ലേലൂയ. അതൊരു തിയോളജി ആക്കല്. നാളെ ഞങ്ങളുടെ ചർച്ചിലെ കാർപ്പറ്റ് ജീവൻ്റെ പുതുക്കമെന്ന് പാസ് പറഞ്ഞെന്ന്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അത് വചനത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിൽക്കുക. ഹല്ലേലൂയ. എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പം പിന്നെ സൺഡേയിൽ എല്ലാവരും വെള്ള മാത്രമേ ധരിക്കാവൂ. പ്രൈസ് ഗോഡ്. നല്ലതാ, വെള്ള ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇച്ചിരി ഇങ്ങോട്ട് മാറി നടക്കാം. മനസ്സിലായി? ഇതിനകത്ത് നിന്നോണം, ഇതിനകത്ത് നിന്ന് പുറത്തു പോകല്ലോ. ഇതിനകത്തുള്ള കോംപ്രമൈസ് ഒക്കെ ആകുള്ളൂ. ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യാം. ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങൾ പിന്നെ ആഭരണം ഇട്ടവരുണ്ട്, ആഭരണം ഇടാത്തവരുണ്ട്, പിന്നെ ചുമന്ന ചുരിദാർ ഇട്ടവരുണ്ട്, വെള്ള സാരി ഉടുത്തവരുണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അത് കുഴപ്പമില്ല, പക്ഷെ അത് വിട്ട് പുറത്തു പോകരുത്. ഹല്ലേലൂയ.
ഇത് പ്രമാണത്തിന്റെ പാത, ഈ പ്രമാണത്തിനകത്ത് നിന്നോണം, ഈ പ്രമാണത്തിന്റെ പാതയ്ക്കകത്ത് നിന്നോണം. ആമേൻ. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ അങ്ങനെയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെ ദൈവത്തിന് കൂടെ നടക്കുന്നവനെ കുറിച്ച് ദൈവം ലജ്ജിക്കത്തില്ല. അവൻ എൻ്റെ മകനാണ് എന്ന് ദൈവം, ഞാൻ അവൻ്റെ ദൈവമാണ് എന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കത്തില്ല. ദൈവത്തെ പ്രമാണപ്രകാരം ആരാധിക്കുന്നവൻ, ദൈവത്തിൻ്റെ പാതയിലൂടെ, വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവനെ കുറിച്ച് ദൈവം ലജ്ജിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ചില ദിവസം നമ്മൾ ഭയങ്കര സ്പിരിച്വലായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ ആകെ ഡള്ളായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ വേണ്ടും പോലെ പ്രാർത്ഥിച്ചില്ല, ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ട് ചാപ്റ്റർ വായിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടാണെങ്കിൽ പിറ്റേ നാല് വായിക്കണം, അതങ്ങ് ടാലി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. വീണെടുത്തങ്ങ് കിടക്കരുത്. ഹല്ലേലൂയ. വീണെടുത്ത് കിടക്കരുത്. ആമേൻ. ദാവീദിൻ്റെ ലൈഫ് പഠിച്ചാൽ, എബ്രഹാമിൻ്റെ ഇവരുടെ ഒക്കെ ലൈഫ് പഠിച്ചാൽ, നോഹയുടെ ഒക്കെ ലൈഫ് പഠിച്ചാൽ, അവരൊക്കെ പലരും വീണിട്ടുണ്ട്. പക്ഷെ വീണെടുത്ത് തന്നെ കിടന്നില്ല അവർ. ഹല്ലേലൂയ. അവരെല്ലാം വീണെടുത്ത് എന്ത് ചെയ്തു? എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറഞ്ഞ നീതിമാൻ ഏഴ് വട്ടം വീണാലും നിലംപരിശാകയില്ല. ഹല്ലേലൂയ. കാരണം വീഴ്ചകളും താഴ്ചകളും മനുഷ്യ സഹജമാണ്. അതില്ലാത്ത ആളുകളൊന്നുമില്ല. ഇല്ലാത്തവരുണ്ടെന്നൊക്കെ വീമ്പിളക്കിയാലും കച്ചുമ്മ പറയുക. എല്ലാവർക്കും വീഴ്ചകളൊക്കെ ഉണ്ട്. മനുഷ്യനാണോ വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ ഒന്ന് വീണുപോയാൽ, വീണെന്ന് ഞാൻ പറയും, അതിൽ പ്രത്യേക ഒരു പാപത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏത് പാപമായാലും, ചിന്തകളാകട്ടെ, നോട്ടങ്ങളാകട്ടെ, സംസാരമാകട്ടെ, കേൾവിയാകട്ടെ, കാഴ്ചയാകട്ടെ, മനോഭാവങ്ങളാകട്ടെ, ഏതായാലും ദൈവഹിതമല്ലാത്തൊരു മനോഭാവം എന്നിൽ വ്യാപരിച്ചാൽ, ദൈവഹിതമല്ലാത്തൊരു ചിന്ത എന്നെ ഭരിച്ചാൽ, ദൈവഹിതമല്ലാത്ത ഒരു നോട്ടം, ദൈവഹിതമല്ലാത്തൊരു കാഴ്ച, ദൈവഹിതമല്ലാത്തൊരു സംസാരം, ദൈവഹിതമല്ലാത്തൊരു കേൾവി, ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തിയിലുണ്ടായാൽ, അടുത്ത നിമിഷം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാ പറയും, കുഞ്ഞെ നീ തെറ്റാ ചെയ്തതിപ്പോ എന്ന് പറയുമ്പോൾ എനിക്ക് മടങ്ങി വരാൻ ഒരു ഓപ്ഷൻ ഉണ്ട് എനിക്ക്. ഹല്ലേലൂയ. ഞാൻ മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ മാത്രമേ പാപത്തിന് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിച്ചിരിക്കുന്നില്ല. എബ്രഹാമിൽ പറയുന്നു, മനഃപൂർവ്വം ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നിട്ട് പേർപ്പസ്ലി ഞാനിത് തന്നെ ചെയ്യും, ചെയ്യും, ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം കൈവിട്ടളയും നിന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കൊരു വീഴ്ച പറ്റിപ്പോയി, എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ശരിയായില്ല, എൻ്റെ ഡിസിഷൻ റോങ് ആയിരുന്നു എന്ന് നീ തിരിച്ചറിയുമ്പോൾ ദൈവസന്നിധാനത്തിൽ കിടന്ന് നീ നിലവിളിക്കണം. കരയണ കർത്താവേ, എൻ്റെ തീരുമാനം തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന് പ്രസാദം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. കയ്യന് ദേഷ്യം വന്നു. കയ്യനോട് ദൈവം പറഞ്ഞില്ലേ, നീ ഉത്തമമായി ഞാൻ കഴിച്ചാൽ നിനക്കും നിന്നോടും പ്രസാദിക്കത്തില്ലയോ എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ ദൈവം പറഞ്ഞത്? ഹി വാസ് ഗിവിങ് എ സെക്കൻഡ് ചാൻസ്. നീ ഹാവിൽ ചെയ്തപോലെ ചെയ്യൂഞ്ഞേ എന്ന് പറയുമ്പോൾ അവന് അന്ന് മനസ്സിലായില്ല. പുള്ളി ഞങ്ങൾക്ക് ദേഷ്യം വരിക, പിന്നെ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദ മാൻ ഹു വാക്സ് വിത്ത് ഗോഡ്, എ മാൻ ഹു വേർഷിപ്സ് ഗോഡ് ഇൻ എൻ എക്സലന്റ് വേ. മൂന്നാമത്തിലേക്ക് ഞാൻ വരികയാണ്. എബ്രായ 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. എ മാൻ ഹു വർക്ക്ഡ് വിത്ത് ഗോഡ്, എ മാൻ ഹു വർക്ക്സ് വിത്ത് ഗോഡ്. ദൈവത്തോടുകൂടെ പ്രവർത്തി ചെയ്യുന്നവൻ, ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുന്നത്? ദൈവത്തിന് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തൂടെ നമ്മൾ പോകണം. മനുഷ്യൻ്റെ സിസ്റ്റമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ സിസ്റ്റം. ആ ദൈവത്തിൻ്റെ സിസ്റ്റത്തിലൂടെ പോകുമ്പോഴാണ് ദൈവം നമ്മളെക്കുറിച്ച് ലജ്ജിക്കാത്തത്. ഓക്കെ, നമുക്കതിൻ്റെ ആ പെട്ടകത്തിൻ്റെ നീളവും വീതിയൊക്കെ നോക്കാം. അതിൻ്റെ 6-ാമത്തെ അധ്യായം, ആ വാക്യം ഞാൻ ഇട്ടിട്ടില്ല. പെട്ടകത്തിന് 30 മുഴം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കിട്ടിയോ? 6-ാമത്തെ അധ്യായത്തിലെ കിട്ടിയില്ല. 14-ാം വാക്യം. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. നോക്കിയേ, നോക്കിയേ, ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നീ ഗോഫർ മരം. God is so specific.
നീ ഗോഫർ മരം, ഗോഫർ മരം എന്ന് പറഞ്ഞാൽ ഗോഫർ മരം തന്നെ എടുക്കണം, തേക്ക് പോയി വെട്ടിക്കൊണ്ട് വരല്. പക്ഷെ നമ്മളെപ്പോഴും എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ് അല്ലേ. ഗോഫർ ഒന്ന് സ്തോത്രം ചെയ്തെല്ലാവരും. യാ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകത്തിന് ആറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. മനസ്സിലായോ? നമ്മളെ കീല് കിട്ടിയില്ല കർത്താവെ, പിന്നെ കുറച്ച് പെയിന്റ് അടിച്ചോ അങ്ങ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, ഇഫ് ഗോഡ് ഈസ് ഗിവിംഗ് യുവർ വിഷൻ, ദർ ഇസ് പ്രൊവിഷൻ, ദർ ഇസ് പ്രൊട്ടക്ഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ദൈവം ഒരു വിഷൻ തന്നാൽ ആ വിഷന് വേണ്ടിയുള്ള പ്രൊവിഷൻ ദൈവത്തിന്റെ കയ്യിലുണ്ട്. കീല് തേക്കാം, കീലില്ലെങ്കിൽ ദൈവം പറയത്തില്ല കീല് തേക്കാൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം കീല് തേക്കുമ്പോൾ കീല് അന്വേഷിക്കണം എവിടെ കിട്ടുമെന്ന്. ആമേൻ. ദൈവത്തോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദൈവം എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ സക്സസ് ഉണ്ടാകും. ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കണം, അകത്തും പുറത്തും കീൽ തേക്കണം. അടുത്തത് അതുണ്ടാക്കേണ്ട വിധം, പെട്ടകത്തിന്റെ നീളം 300 മുഴം. ഓക്കെ, അതിന്റെ അളവൊക്കെ കറക്റ്റ്. ഞാൻ അത് അതിൽ ഞാൻ പിന്നെ ഫീറ്റിൽ പറഞ്ഞുതരാം. 400 feet ലോങ് 450 feet നീളം, 75 feet വൈഡ്, 45 feet ഹൈ. മനസ്സിലായോ? 450 feet ലോങ് 75 feet വൈഡ് ആൻഡ് 45 feet ഹൈ. അതായത് 1.5 ഫുട്ബോൾ കോർട്ടിന്റെ സൈസ്, 1.5 ഫുട്ബോൾ കോർട്ടിന്റെ സൈസ്. ഒരു ഫുട്ബോൾ കോർട്ട് സാധാരണ 300 feet ഒരു ഫുട്ബോൾ കോർട്ട് നീളം. 300 feet ഫുട്ബോൾ കോർട്ട് നീളം. 450 feet നീളമുള്ള, മനസ്സിലാവുന്നുണ്ടോ? ഈ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേറെ ഏതാണ്ട് പിന്നെ മീൻ പിടിക്കാൻ വന്ന ബോട്ടിൻ്റെ അത്രയും കണ്ടുണ്ടെന്നാണ്. 450 feet ഉള്ള 1.5 ഫുട്ബോൾ കോർട്ടിൻ്റെ, ഒരു ഫുട്ബോൾ കോർട്ട് 300 feet, 1.5 ഫുട്ബോൾ കോർട്ടിൻ്റെ അത്രയും നീളമുള്ള, പ്രൈസ് ഗോഡ്, 75 feet വീതിയുള്ള, 45 feet പൊക്കമുള്ള, മനസ്സിലായോ? അതായത് 45 feet പൊക്കം എന്ന് പറഞ്ഞാൽ 4 നില കെട്ടിടത്തിൻ്റെ ഉയരം. മനസ്സിലാവുന്നുണ്ടോ? നോഹ കെട്ടിയ ഈ പണി എന്ന് പറഞ്ഞാൽ ഇമ്മാണി പണിയൊന്നുമല്ല ദൈവം ചെയ്യിച്ചത്. ഹാലലൂയ, ഹാലലൂയ. എത്ര സ്ക്വയർ ഫീറ്റ് കാണും? എണ്ണി നോക്കി എത്ര കാണും? 75 x 450. ഏ 30,000 square feet, 4 നില, അതും കൂട്ടണേ. ആ എല്ലാവരും കൂട്ടിയ, 1 നില 30,000 square feet, 30,000 square feet 4, 120,000 square feet. പ്രൈസ് ദി ലോർഡ്. ഈ ചർച്ച് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ചർച്ച് മൊത്തം 3000 ഉണ്ടല്ലേ. 3,300 square feet ഇത്, 3,300. പുള്ളിയുടെ പെട്ടകത്തിൻ്റെ സൈസ് 1,20,000 square feet. ഒരു സന്തോഷമല്ലോ നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, 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 ഹാലലൂയ. നിങ്ങൾക്കറിയാമോ, ഇന്നും കപ്പലുണ്ടാക്കുന്ന റേഷ്യോ ഇത് തന്നെയാണ്. ഈവൻ ടുഡേ വലിയ കപ്പൽ കമ്പനി എല്ലാം ഉണ്ടാക്കുന്ന റേഷ്യോ ഇതാണ്. അത് നീളത്തിൻ്റെ വീതിയേക്കാൾ 6 ഇരട്ടി നീളം ഉണ്ടായിരിക്കണം, അങ്ങനെ അതിൻ്റെ കണക്ക്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, ഹാലലൂയ. അപ്പോൾ 4 നില ബിൽഡിങ്, 1,20,000 square feet ഉള്ള ഒരു ഹ്യൂജ് കപ്പൽ. അപ്പം നിങ്ങളോർക്ക് ദൈവം ഈ ബോട്ടിനകത്ത് ഈ ആനയും, നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്ന എന്തുവാ? ആ നമ്മൾ ഇവിടെ പോയപ്പോൾ കണ്ട ബോട്ട്, ഓ അതിനകത്ത് ആനയൊക്കെ നിൽക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. ദൈവമക്കളെ, ഈ ലോകത്തിലെ എല്ലാ മൃഗങ്ങളും ഈ രണ്ടും 7 വീതം അതിനകത്ത് കയറണമെങ്കിലേ. ഹാലലൂയ. ഇറ്റ് വാസ് സോ ഹ്യൂജ്. ദൈവം നോഹ ഏൽപ്പിച്ച പ്രോജക്റ്റ് കൊച്ചു പ്രോജക്റ്റ് ഒന്നുമല്ല. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എ മാൻ ഹു വർക്ക്സ് വിത്ത് ഗോഡ്. നോഹ പെട്ടകമെല്ലാം, ഇനി അതിൻ്റെ ഒരു വാക്യമുണ്ട്, അതിൻ്റെ 6:22, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. അവിടെ പറയുന്നു, നോവ ഡിഡ് ദിസ്, ഹി ഡിഡ് ഓൾ ദാറ്റ് ഗോഡ്
commanded him. ദൈവം പറഞ്ഞതെല്ലാം ചെയ്തു. നമ്മളാണെ പറയും അതെ തടി ഇച്ചിരി കുറഞ്ഞു, പിന്നെ ഞങ്ങൾ ഈ നാല് നിലയെന്നുള്ള അങ്ങ് മൂന്ന് നിലയിൽ അങ്ങ് നിർത്തി. ഓ ദൈവത്തിന് അതും ഇതൊക്കെ പറയാം, നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമോ? ഹാലലൂയ ഹാലലൂയ. 800,000 രൂപ അവിടെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ അയ്യോ 800,000 രൂപ ദൈവമേ അതൊക്കെ എന്തെല്ലാം ചെയ്യാറുണ്ട് വേറെ. ഹാലലൂയ. ഐ മീൻ വെൻ ഗോഡ് ഗിവ്സ് യുവർ വിഷൻ, നമ്മൾ ചിലവൊന്നും നോക്കേണ്ട കാര്യമില്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ റെയ്നോർഡ് ബോങ്കയുടെ ക്രൂസേഡ് നടത്തിയ സമയത്ത് അന്ന് 2 കോടിയോ എങ്ങണ്ടായി അന്ന് 98-ൽ ഇവിടുത്തെ പെന്റെക്കോസ്റ്റ് ചർച്ചിലാണ് പറഞ്ഞു. ഈ 2.5 കോടി രൂപ വെറുതെ വെള്ളത്തിൽ കലക്കി കളഞ്ഞു. എത്ര സാധുക്കളെ സഹായിക്കായിരുന്നു. ഇതാരുടെ ഉപദേശമെന്നറിയോ? ഈ സാധുക്കളെ സഹായിക്കുന്ന ഉപദേശം ഇത് യൂത കൊണ്ടൊന്ന് ഉപദേശമാണ്. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. സ്വച്ഛ ജഡമാംസി തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ കാലിലൊഴിച്ച് യേശുവിൻ്റെ കാല് മുടികൊണ്ട് തുടയ്ക്കുമ്പോൾ യൂദാ പറഞ്ഞു ഈ പാഴ്ചലൊക്കെ എന്തിന്? അത് 300 ദിനാറിക്ക് വിറ്റിരുന്നെങ്കിൽ സാധുക്കൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. സാധുക്കൾക്ക് 5 പൈസ കൊടുക്കുമോ അവൻ? ഈ സാധുക്കൾ കൊടുക്കാവുന്ന പറയുന്ന ആളുകളുണ്ടല്ലോ, 5 പൈസ കൊടുക്കത്തില്ല. ട്രാക്ടർ എടുത്ത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഒരിക്കൽ പരസ്യത്തിന് ഞാൻ പോയതാ ഇവിടെ വന്ന സമയത്ത് കൊച്ചിയിൽ വലിയ ഇവിടുത്തെ കുറേ സഭക്കാരുടെ പരസ്യത്തിന് പോയി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ വണ്ടിയുടെ ഡ്രൈവറിനടുത്ത് ഒരു പാവം പിടിച്ച സ്ത്രീ, ഞാനിവിടെ പറഞ്ഞുള്ളതെന്ന് എനിക്കറിയാം, ഒരു തമിഴ് സ്ത്രീ സ്ത്രീ ഒന്ന് വിശന്നു അവരുടെ വയറാണ് ഞാൻ ആല പോലെ കിടക്കുക. അവരെന്തേ ഇങ്ങനെ പറയാം, പുള്ളി ഉടനെ ട്രാക്ട് എടുത്ത് കൊടുക്കുക, മലയാളം ട്രാക്ട് തമിഴത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ ഹാലലൂയ. ഞാൻ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി അവിടെ നിൽക്കുക, ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കറിയാം ഇപ്പം തന്നെ ട്രാക്ടർ കൊടുക്കുമെന്ന്. ട്രാക്ടർ എടുത്ത് കൊടുത്ത അയാൾ, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ചെറിയ ദൂരോട്ട് മാറി നിന്നിട്ട് അവരെ ഇങ്ങനെ വിളിച്ചു അടുത്തോട്ട് വരാൻ പറഞ്ഞു. എൻ്റെ ഒരു 5 രൂപയുള്ളവർ ഞാൻ എടുത്തു കൊടുത്തു. 98-ലെ കാര്യം ഞാൻ പറഞ്ഞത്. ഹാലലൂയ ഹാലലൂയ. സോ ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ഹാല ദൈവത്തോടുകൂടെ ചെയ്യുമ്പോൾ ദൈവം തരുന്ന പ്രോജക്റ്റിന്, ഇതൊരു വിശ്വാസമാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിശ്വാസം. ഇത് പറഞ്ഞിട്ട് ഇത് ആൾക്കാർ മനസ്സിലാകത്തൊന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇത് ഈ അകത്തെ ആ കണ്ണ് തുറക്കാമെന്ന് ഇത് മനസ്സിലാകത്തില്ല. ഒരു പ്രശ്നം, നമ്മൾ മിക്കവാറും ആളുകൾ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മൾ ഈ ബുദ്ധിയിലുള്ള പരിപാടിയാണ് മുഴുവൻ. ഈ അകത്തെ കണ്ണ് തുറക്കുന്നില്ല നമുക്ക്, മനസ്സിലായോ? ഈ ബുദ്ധിക്കകത്ത് കിടന്നുള്ള കളിയാണ് ഇത് മുഴുവൻ. ഈ ബുദ്ധി ഈ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത് മുഴുവൻ, അല്ലേ? ഈ ബ്രെയിൻ വർക്ക് ചെയ്യാതെ, പ്രൈസ് ഗോഡ് ഹാലലുയ, നമ്മുടെ അകത്തോട്ട് ഇവിടെ സാധനം വരണം, ചരക്ക് ഇവിടെ വരണം. ഹാലലുയ. ചരക്ക് ഇവിടെ വന്നാൽ സ്തോത്രം. നിങ്ങൾ നോക്കൂ, അവൻ നിങ്ങൾ ഇന്നത്തെ കണക്കിനനുസരിച്ച് അവൻ 120,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 നില ബിൽഡിങ്ങിൻ്റെ അത്രയുമുള്ള ഒരു വലിയ കപ്പലുണ്ടാക്കണമെങ്കിൽ, ഞാൻ ഇന്നലെ ഗൂഗിളിലൊക്കെ നോക്കി എത്ര രൂപ ആകുമെന്ന് ഇപ്പോഴത്തെ പ്രസന്റ്, പക്ഷെ അത് കിട്ടിയില്ല എനിക്ക്. എത്ര കോടിയാകും അല്ലേ? നോട്ട് ലാക്സ്, കോടിക്കണക്കിന് രൂപയാകും. ഹാലലുയ. നോഹ പറഞ്ഞോ, ഭർത്താവേ അത്രയും പൈസ ഒന്നും എൻ്റെ ഇല്ല, സൈസ് ഒന്ന് കുറയ്ക്കാവോ? ആ 4 ഫീറ്റിനുള്ള 300 കൊണ്ടുപോവാ, അങ്ങനെ പറഞ്ഞോ? ഈ 4 നില 2 നിലക്കകത്ത് നിർത്താ എന്ന് പറഞ്ഞോ? നോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ദൈവമക്കളെ, ദൈവം പറയുന്ന കാര്യം ഇന്നും നിങ്ങൾക്ക്, സതീഷ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാസനെ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലെ സതീഷ് പാസ്റ്റർ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച, 1 ലാക്ക് ഏതാണ്ട് 20,000-30,000 ജനങ്ങൾ ആ സഭയിലുണ്ട്. അവര് 35,000 പേർക്ക് ഇരിക്കാൻ ഒക്കുന്ന ഒരു ഹാള് 52 ദിവസം കൊണ്ട് തീർത്തു, 52 ഡേയ്സ് കൊണ്ട്. നിങ്ങൾ സ്തോത്രം പറയത്തില്ല, നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഹാലലൂയ 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 ഹാലലൂയ. ഇത് തന്നെ എത്ര മാസം എടുത്ത് നമ്മൾ തീർക്കാൻ, ഇത് ഇത് തന്നെ ഇത്രയേ ഉള്ളൂ. 35,000 പേർക്ക് ഇരിക്കാനൊക്കുന്ന, ഇതിനകത്ത് ഞെരുക്കിരുത്തി ഒരു 500 പേരെ ഇരുത്താം. 35,000 പേർക്ക് ഇരിക്കാനൊക്കുന്ന ഒരു ഹാള് പാസ സതീഷ് 52 ദിവസം കൊണ്ട് ആ ഹാള് തീർത്തു, ഉദ്ഘാടനം നടത്തിയവർ. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഇനി ആന്ധ്രയുള്ള വേറെ ദൈവസ്ഥ ഞാൻ കേട്ടു, അദ്ദേഹത്തെ പേര് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ദീപ് പറഞ്ഞത്, ദീപ് ആന്ധ്രയിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ പോയിരുന്നു. അദ്ദേഹം ഒരു മാസം, അദ്ദേഹം ഒത്തിരി ചർച്ചയുണ്ട് എന്ന് വെച്ചാൽ, ഒരു 25,000 പേര് വീതമുള്ള പല ചർച്ചകളാണ്, പല പല ആ ചർച്ചനെല്ലാം വേറെ പേരുമാണ് പുള്ളി കൊടുത്തത്, ഒരു പേരല്ല. അദ്ദേഹം പറഞ്ഞു ഒരു മാസം ചർച്ചകൾ, സ്വന്തം ചർച്ച ഒന്നുമില്ല, എല്ലാം ബിൽഡിംഗ് വാടകയാണ്, ഒരു മാസം വാടക കൊടുക്കുന്നത്. നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? ക്യാൻ യു ഇമാജിൻ? 2 കോടി വാടക.
നിങ്ങൾ പല വിശ്വസിക്കത്ത പോലും ഇല്ലെന്ന് ഓ അതൊക്കെ ചുമ്മാ തള്ളടിക്കണമെന്ന് പറയും. രണ്ടു കോടി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷന്മാർക്ക് ഒരു മാസത്തെ സപ്പോർട്ട് 4 കോടി. ഹാലലൂയ, 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 ഹാലലൂയ. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റുമോ? ഹാലലൂയ. ഞാൻ ചോദിക്കുന്നത് ഈ അഖിലാണ്ടത്തെ മുഴുവൻ, ഈ അണ്ടകടാഹത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞ കർത്താവ്, ഒരു വാക്കിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ. ഈ സർഷ് ഈ എബ്രാലയത്തിൻ്റെ ആദ്യ ഒരു വാക്യുണ്ട്, ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഓഹ്, അതൊരു അപാര വാക്യുവാ. എബ്രാലയം 1:11 വായിച്ച ഫേബെ, ഒരു ഭയങ്കര വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന്, ഓ ഇത് നോക്കണേ, ഇത് നോക്കണേ, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനം നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഓ ഹല്ലേലൂയ, നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ പറഞ്ഞു, ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വേൾഡ് വാസ് ക്രിയേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് സോ ദാറ്റ് വാട്ട് ഈസ് സീൻ വാസ് മെയ്ഡ് ഔട്ട് ഓഫ് തിങ്സ് വിച്ച് ഇറ്റ് ഡു നോട്ട് അപ്പിയർ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾക്കൊന്നും കാരണമായത് ദൃശ്യമായ ഒന്നിൽ നിന്നും അല്ലെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് വായിക്കുമ്പോൾ വായിച്ചു ആർക്കും പിടികിട്ടത്തില്ല ഇത് എന്തുവാന്ന്. ഇത് ഒരിക്കൽ കത്തി എനിക്ക്, ഞാൻ ഒരിക്കൽ പറയുകയും ചെയ്തു ഇവിടെ, ഒരിക്കൽ എനിക്ക് കത്തി, ഞാൻ എൻ്റെ അമ്മോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഓ വാവ്, പ്രൈസ് ഗോഡ്, ഹാലലൂയ, 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 ഹാലലൂയ. ഓ, നിങ്ങളുടെ അല്ലേലും വയ്യ എന്നുള്ള കേട്ട് ഞാൻ കുഴഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചാടണം അങ്ങോട്ട്, പല ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ജനം അങ്ങ് ചാടി മറിയും. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. കൊച്ചി നിൽക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എപ്പോഴും ആഫ്രിക്ക പിടിച്ചാനേ, കുറച്ച് ചുരുണ്ട മുടി കൂടെ മതിയല്ലോ എനിക്ക്. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. ആമേൻ, 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 ആമേൻ. അവിടെ പറഞ്ഞു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. നമ്മൾ ഈ കാണുന്നതിൻ്റെ ഒന്നും കാരണം ദൃശ്യമായതല്ല, വേർഡ്, 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 വേർഡ്. മനസ്സിലായോ? ലെറ്റ് ദേർ ബി, ലെറ്റ് ദേർ ബി, ലെറ്റ് ദേർ ബി. ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിയേറ്റ്, ക്രിയേറ്റ് തിങ്സ്, ക്രിയേറ്റ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സാധനം ക്രിയേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ പരന്ന മധ്യേ ഉണ്ടല്ലോ, വീട്ടിൽ പോയിരുന്ന ഒരു 100 വട്ടം വായിക്കുക, കത്തു അതിങ്ങനെ നിങ്ങളുടെ അകത്ത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓക്കെ, 6:22 പറയുന്നത്, നോഹ ഡിഡ് എവരിതിങ് എക്സാക്ട്ലി ആസ് ഗോഡ് ഹാഡ് കമാൻഡഡ്. ഹാല, ദൈവം പറഞ്ഞതുപോലെ തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോടുകൂടെ വർക്ക് ചെയ്യുമ്പം ചുമ്മാതെ കഞ്ഞാ കുഞ്ഞാന്നൊന്നും വർക്ക് ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യണം. മേൻ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. സി, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം നമ്മളെ ഒരാൾ ക്ഷണിച്ചാൽ അവിടെ സ്റ്റാൻഡേർഡിലാണ് നമ്മളെ അവർ സ്വീകരിക്കുന്നത്. നമുക്ക് തരുന്ന കസേര, നമുക്ക് തരുന്ന പിന്നെ ഡൈനിങ് ടേബിൾ, നമുക്ക് തരുന്ന പ്ലേറ്റ്, നമുക്ക് വെക്കുന്ന സ്പൂൺസ് ആൻഡ് ഫോക്സ്, പിന്നെ നൈഫ്സ് ഒക്കെ വെക്കുന്നത് ചുമ്മാതെ ഈ പിന്നെ റോഡ് സൈഡിൽ വെക്കുന്ന സാധനമൊന്നുമില്ല തരുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവിടെ ചെല്ലുമ്പോൾ ആ സ്റ്റാൻഡേർഡാ. ഹല്ലേലൂയ, റോയൽ സ്റ്റാൻഡേർഡിലാണ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റോയൽ അല്ല, ഡിവൈൻ, 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 ഡിവൈൻ. വെൻ ഗോഡ് സപ്ലൈസ്, വെൻ ഗോഡ് ഗിവ്സ് യു സംതിങ്, ഇറ്റ് ഷുഡ് ബി ഡിവൈൻ, ഇറ്റ് ഷുഡ് ബി റോയൽ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ, 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 ദ ഇമ്മെഷറബിൾ പവർ, ദ ഇമ്മെഷറബിൾ പവർ ടു ദോസ് ഹു ബിലീവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ മോന്റെ കല്യാണം, മോളുടെ കല്യാണം റോയലായിട്ട് നടക്കുന്നു പറ, എപ്പോഴും നടന്നു, എപ്പോഴും പറ. എന്റെ കുഞ്ഞിന്റെ കല്യാണം റോയലായിട്ട് നടക്കും, ചുമ്മാ പൊട്ടനെ പോലെ അങ്ങ് പറ. ആളൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കട്ടെ, ആൾ പരിസരം നല്ല,
ആൾ പരിഹസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിക്കും എന്തായാലും എൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോൾ അവനെ കളിയാക്കില്ല എന്നാൽ പിന്നെ അവൻ അങ്ങനെ കൊടുത്തേക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവൻ എനിക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റായ കാര്യങ്ങൾ ദൈവം എനിക്ക് തരും. എൻ്റെ ശുശ്രൂഷ, എൻ്റെ ജോലിയിൽ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ തലമുറയ്ക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ. ജസ്റ്റ് ബിലീവ് ആൻഡ് പ്രൊക്ലൈം ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ദൈവം നോഹയെ കൊണ്ട് പണിഞ്ഞത് ചുമ്മാതെ ഒരു വള്ളമൊന്നുമല്ല, ഒരു വള്ളം എടുത്തിട്ട് കുറെ മത്തിയുടെ നെയ്യെടുത്ത് അടിച്ച് തേച്ചുകൊണ്ട് പോയതൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 120,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹ്യൂജ് ഷിപ്പായിരുന്നത് കേട്ടോ. ഇനിയെങ്കിലും ആ നോഹയുടെ ബോട്ടെന്ന് പറഞ്ഞുള്ള ചിന്ത കളഞ്ഞേരെ. ഇത്രയും നാളും എങ്ങനെ ആ ബോട്ട്, നിങ്ങൾ കാരണം ഇവിടെ വൈപ്പിന് ചെറിയ ഒരു ബോട്ട് കണ്ടു, ഈ ബോട്ടിനകത്ത് എങ്ങനെ ആനയൊക്കെ നിർത്തിയത് നോഹ. ഓ, എന്നാലും ഭയങ്കരം തന്നെ അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എ മാൻ ഹു വർക്ക്സ് വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടെ ജോലി ചെയ്ത, ദൈവത്തോടുകൂടെ പ്രവർത്തി, ദൈവത്തിൻ്റെ അതേ വിഷനിൽ, ദൈവത്തിൻ്റെ അതേ കോൺസെപ്റ്റിൽ, ദൈവത്തിൻ്റെ അതേ 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 ആ സൈസിൽ ചെയ്തൊരു മനുഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ എങ്ങനെ കാണും, നിങ്ങൾക്ക് ദൈവം അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ലാസ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ഹെബ്രായ 11:8-12. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം. ഇവിടെ എന്റെ ഞാൻ അബ്രഹാമിനെ കുറിച്ച് ഒരു പോയിന്റ് എനിക്ക് തന്നത്, എ മാൻ ഹു വെയിറ്റഡ് ഫോർ ഗോഡ്, a man who waited for God, a man who worships God in an excellent way, a man who a man who waited for God, devathinu vendi kaathirna manushan. Nammada devam nammal nokki lejjikkaadirikkanam pole, you have to wait for God's time and seasons. Hallelujah. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ പിറ്റേ ദിവസം സാധിക്കത്തില്ല, പിറ്റേ ദിവസം നടക്കത്തില്ല. ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് ഒത്തിരി അവ്യക്തതകളുണ്ട്, ദൈവം എല്ലാം വ്യക്തമാക്കത്തില്ല. ഈ വിഷനെ കുറിച്ച് ഞാൻ പറയാം. ദൈവം ഒരു വിഷൻ തരുമ്പോൾ ആ നമ്മളൊക്കെ പലരും വിഷൻ കിട്ടും ഇറങ്ങാത്ത എന്താ അറിയോ? കാര്യം നമുക്കെല്ലാം അറിയണം. പ്രൈസ് ദ ലോർഡ്. ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസന് അവരുടെ സംഘടനക്കാർ പറഞ്ഞു ചർച്ച തുടങ്ങാൻ പറഞ്ഞു, ചർച്ച് തുടങ്ങി ഞങ്ങൾ ചർച്ചിൻ്റെ വാടക തരാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ചർച്ചിൻ്റെ വാടക മാത്രം പോരാ, എൻ്റെ വീട്ടു വാടകയും പിള്ളേരുടെ പഠിത്തത്തിൻ്റെ പൈസ എല്ലാം കൂടെ തന്നാലേ ഞാൻ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണോ? ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുത്തൻതറയിലും തങ്കശ്ശേരിലും ഒക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പുത്തൻതറയിൽ പോയപ്പം പുത്തൻതറ ഞങ്ങൾ താമസിച്ച ഇവിടെ ഇപ്പോഴും പൊളിയാതെ അത് മാത്രം നിപ്പുണ്ട്. പൊളിഞ്ഞു, ഉച്ചയൊക്കെ കുത്തി താഴെ കിടക്കുക, പക്ഷെ അത് പോയിട്ടില്ല, അവിടെ നിപ്പുണ്ട്. ബാക്കി അവിടെ ഉണ്ടത് എല്ലാ കുടിലിരുന്ന സ്ഥലത്തും 2-3 കൊട്ടാരങ്ങൾ പോലത്തെ വീട്. ഞാൻ ഞെട്ടിപ്പോയ സ്ഥലം, എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിക്കുക ഒത്തിരി പാട് കിട്ടും, അകത്തോട്ട് കയറി എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല. എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ ചെന്ന് നിന്നത് ഞങ്ങൾ താമസിച്ച വീട്ടിൽ തന്നെ. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ചെന്ന് അവിടെ മൊത്തം ഒരു വിഹവീക്ഷണം നടത്തിയില്ല. ഇവിടെ വെസ്റ്റേൺ ക്ലോസറ്റ് ഉണ്ടോ? ഇവിടെ ശബരി എന്ന് വരുന്ന വെള്ളമുണ്ടോ? ഇവിടെ ടാപ്പ് 24 വെള്ളം കിട്ടുമോ? അങ്ങനെ ഞാൻ നോക്കിയില്ല. ഞാൻ ചെന്നപ്പോൾ വെസ്റ്റേൺ ക്ലോസറ്റും ഇല്ല, നാടൻ ക്ലോസറ്റും ഇല്ല, ഒരു ക്ലോസറ്റും ഇല്ല. രണ്ട് കമ്പ് വെച്ച് കെട്ടിയേക്കുക കായലിലോട്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഓരോ ഓല ഞാൻ വെച്ചേക്കുക, ഓരോ ഓല. ദൂരെ ഇരിക്കുന്നവർക്ക് വരെ അതിനകത്ത് ആരായിരിക്കുന്നത് കാണാം, അങ്ങനത്തെ സാധനം. അതിൻ്റെ വാതിൽ എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു തോർത്തുമായിട്ട് പോകണം. ആ തോർത്ത് ഇങ്ങനെ മേളിൽ കെട്ടി തൂക്കിടും താഴോട്ട്. അതായിരുന്നു നിങ്ങളുടെ ടോയ്ലറ്റ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. മറപ്പുര, തെങ്ങിൻ്റെ മണ്ടേ പോലെ കയറിയിരുന്ന കാണാൻ കുളിക്കുന്നവരെ, പഴയ മറപ്പുര അറിയാമല്ലോ, പഴയ ആൾക്കാർക്ക് കയറിയ. ഹല്ലേലൂയ. കിണറും ടാപ്പും ഒന്നുമില്ല. പക്ഷെ പ്രവൃത്തി അവിടെ ഞങ്ങൾ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ആ ദർശനം വെച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം ശുശ്രൂഷയിൽ ഒക്കെ ഉയർത്തി. വാട കൊടുക്കാതെ ഒരു മാസം പോലും ആരും നിങ്ങളെ ഇറക്കി വിട്ടിട്ടില്ല. ഒരു പ്രസ്ബിറ്ററിൻ്റെയോ
ഡിസിപ്പാസിന്റെ വാതിൽക്കൽ വാടകയ്ക്ക് വേണ്ടി ഒന്നാം തീയതി രണ്ടാം പോയി നിന്നിട്ടില്ല ഇതുവരെ. അതൊന്നും അഹങ്കാരമല്ല, ഇതൊന്നും അഹങ്കാരമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. എബ്രായരുടെ 12 വായിക്കാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുഗ്രഹങ്ങളെ. അവിടെ എബ്രായ ലേഖകൻ പറയുന്നു, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഡു നോട്ട് ബി സ്ലഗിഷ് ആൻഡ് വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈം. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്യും, നമ്മുടെ സമയത്തൊന്നുമല്ല ദൈവം ചെയ്യുന്നത്. ദൈവം പറഞ്ഞു ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ബട്ട് യു ഹാവ് ടു വെയിറ്റ്, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല, അത് വരും. എ മാൻ ഹു വെയിറ്റഡ് ഫോർ ഗോഡ്. 75-ാമത്തെ വയസ്സിലാ കൊച്ചി ഇറങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞത്. 25 വർഷം കാത്തിരുന്നു. പക്ഷേ ആ 25 വർഷം കാത്തിരിക്കുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 4 നമുക്ക് അറിയാവുന്ന വാക്യമാണ്, 4:18-23 വരെ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതിലെ ഒരു സുരേഷ് ബാബു പറയുന്ന ഒരു 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 പുള്ളിയുടെ ഒരു ഒരു ഭാവനയുണ്ട്. ഇങ്ങനെ 75-ാം വയസ്സിലെ കൊച്ചിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിയുടെ ഒരു അബ്രഹാം എന്നല്ല, എബ്രഹാം എന്നാക്കി. എബ്രഹാം എന്നാക്കിയപ്പോൾ അതിനോട് എച്ച് യഹോവ എന്നുള്ള അതുകൂടെ വന്ന അതിൻ്റെ ഇടയ്ക്കൂടെ. സാറാ എസ് എ ആർ എന്നുള്ള സാറായി, സാറായി എന്നുള്ള സാറാ എ എച്ച് ആക്കി, എ ഐ മാറ്റി എ എച്ച് ആക്കി. അവിടെ എച്ച് വന്നു, എച്ച് പോയി യഹോവ എന്നുള്ള ആ പദമാണ്. അപ്പോൾ സുരേഷ് ബാബു ഇങ്ങനെ പറയാറുണ്ട്, എബ്രഹാം ഇങ്ങനെ വലിയപ്പച്ചല്ലേ, താടിയൊക്കെ നരച്ച താടിയും മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇപ്പം നമ്മുടെ യേശുദാസിനെ കണ്ടിട്ടു അതുപോലെയൊക്കെ ഇരിക്കും. ചെന്നിട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ചേം വന്നല്ലോ, മനസ്സിലായില്ല, എബ്രഹാം ദ ഫാദർ ഓഫ് നേഷൻസ്. ഓക്കെ, എന്ന പുള്ളി ഇങ്ങോട്ട്, മനസ്സിലായോ? ഓരോ വീട്ടിൽ ചെന്ന് ഓരോ സ്ഥലത്ത് പോയി പറയും, ഐ ആം എബ്രഹാം ദ ഫാദർ ഓഫ് നേഷൻസ്. ഹല്ലേലൂയ. ഹി പ്രൊക്ലെയിംഡ് ഇൻ ഫെയ്ത്ത്. He proclaimed in faith. അവിടെ അതാ പറഞ്ഞു, നോണ്ട് വാച്ചോ ഫേബ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനായി, 100 വയസ്സുള്ളവനായാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഞാൻ പറയട്ടെ, ദൈവം നിന്നെക്കുറിച്ച് നോക്കി നിന്നെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ അവൻ സമയം കഴിഞ്ഞു പോകുമ്പോൾ, സമയം മുന്നോട്ട് പോകുമ്പോൾ 2 വർഷമായല്ലോ ഒന്നും കാണുന്നില്ല, 3 വർഷമായല്ലോ ഒന്നും കാണുന്നില്ല, 5 വർഷമായല്ലോ ഒന്നും കാണുന്നില്ല. ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. താമസിക്കും തോറും ഓ ഇനി അത് നടക്കാനൊന്നും പോകുന്നില്ലെന്നല്ല, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം രക്ഷിക്കപ്പെടുന്ന കാര്യമായിരിക്കും, ഒരു വിവാഹത്തിൻ്റെ വിഷയമായിരിക്കാം, ഒരു കുഞ്ഞിൻ്റെ കാര്യമായിരിക്കാം, ഒരു ജോലിയുടെ വിഷയമായിരിക്കാം, ഒരു ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ ഒരു മാനസാന്തരമായിരിക്കാം. നീ ഭാരപ്പെടുമ്പോൾ ദൈവം പറയുന്നു, ആമൻ, നീ എന്തു ചെയ്യണം? നീ ക്ഷീണിച്ചു പോകാതെ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഗിവ് ഗ്ലോറി ടു ഗോഡ്. അടുത്തത്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അടുത്തത്, അതുകൊണ്ട് അത് അവനെ നീതിയായി കണക്കിട്ടു. അങ്ങനെ വാഗ്ദത്തം ചെയ്തവൻ നടത്തിപ്പാൻ നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് ഉറച്ചത് കൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. പ്രവർത്തിയാലല്ല, ആ വിശ്വാസത്താൽ നീതി പ്രാപിച്ചത്. അടുത്തത്, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അതെ, ശ്രദ്ധിച്ചോണേ, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടെയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ശക്തിയോടെ മാറ്റപ്പെടുത്ത. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ അബ്രഹാം വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കൂടെ വേണ്ടിയാണ്, നമുക്കൂടെ വേണ്ടിയാണെന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ എബ്രായ 11:8
വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം കേട്ടോ. ഇതാ ഭയങ്കരം കാര്യം. അബ്രഹാം വാസ് എ റിച്ച് മാൻ, ഫിൽത്തി റിച്ച്, ഭയങ്കര ധനികനാ. ഇസാക്കും അതുപോലെ തന്നെ, യാക്കോബ് ഒട്ടും മോശമല്ല, മനസ്സിലായോ? പക്ഷെ പറയുന്നു അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ഹല്ലേലൂയ. അവൻ എബ്രഹാമിന്റെ കൂടാരത്തിന് അടിസ്ഥാനമില്ല, ഇസാക്കിന്റെ കൂടാരത്തിന് അടിസ്ഥാനമില്ല, അത് ടെമ്പററിയാണ്. യാക്കോബിന്റെ കൂടാരത്തിന് അടിസ്ഥാനമില്ല. അവരൊക്കെ ഒരു മറ്റേ ജിപ്സി ലൈഫുള്ള ആളുകളാണ്, ഇടയന്മാർ. പ്രൈസ് ഗോഡ്. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ കൂടാരത്തിൽ പാർക്കുമ്പോഴും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. അടുത്ത വാക്യം. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അടുത്തത്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ, അവർ വിട്ടുപോന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വിട്ടുപോയ പള്ളി, വിട്ടുപോയ കുടുംബക്കല്ലറ, വിട്ടുപോയ മറ്റു പലതും ഓർത്താൽ നീ മടങ്ങിപ്പോകും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയപ്പോൾ ഞാൻ വിട്ടുപോയ വിട്ടുവന്ന കത്തോലിക്ക പള്ളിയുടെ മുമ്പിൽ നിന്ന് പോയി ഫോട്ടോ എടുത്തു. ഹല്ലേലൂയ. ഞാൻ എറണാകുളത്ത് വരുമ്പോൾ, ഈ എറണാകുളത്ത് വന്നതിന് ശേഷം പലപ്പോഴും ഈ ആനയെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ആന എന്നിട്ട് ഓടിക്കുന്ന സ്വപ്നം കാണുമായിരുന്നു. സൈക്കോളജിക്കാരായ അവരുടെ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ആത്മീയ വശം പറഞ്ഞുതരാം. ഇതെന്നെ ഭയപ്പെടുത്തി, എപ്പോഴും എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തി എന്നെ ഓടിക്കുന്ന കാണിക്കുന്നു. ഒരിക്കലും ഞാൻ നോക്കുമ്പോൾ ഒരു ഭയങ്കര കൊമ്പനാണ് എന്നിട്ട് ഓടിക്കുക. ഞാൻ ഓടി, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഞാൻ ഓടി 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 ചെല്ലുമ്പോൾ ഞാനൊരു പാലത്തിലേക്ക് പോയി ഇടിച്ചു കയറി ഞാൻ എൻ്റെ തല ഉയർത്തു നോക്കുമ്പോൾ ഞാൻ വിട്ടുപോകുന്ന കത്തോലിക്ക പള്ളി. പ്രൈസ് ഗോഡ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആന, ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു, ഈ ആന അവിടെ തിരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് രണ്ട് കൈ ഇങ്ങനെ വെച്ചോണ്ട് ആ തലയിട്ട് ഇങ്ങനെ കറക്കി 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 എന്നെ ഇങ്ങനെ ദേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? ദ സ്പിരിച്വൽ വാർഫെയർ. ഞാൻ എവിടുന്ന് വന്നോ അവിടേക്ക് എന്നെ ഓടിച്ചു കയറ്റണം. ഹല്ലേലൂയ. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങി പുനരിടേണ്ടവർ. അടുത്ത വാക്യം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് വാക്യം മനസ്സിലായോ? ധനികനായ അബ്രഹാമേ, ആകാശ നക്ഷത്രങ്ങൾ പോലെ മക്കളെ കിട്ടുമെന്ന് പറഞ്ഞവനെ, ഇസാക്കെ ക്ഷാമകാലത്ത് നൂർമേനി കൊയ്തെടുക്കുന്നവനെ, യാക്കോബെ അമ്മാവിയപ്പനെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുന്നവനെ, നാല് ഭാര്യമാരും 13 പിള്ളേരുമായിട്ട് എല്ലാം നേടിയെന്ന് ചിന്തിച്ചവനെ, പ്രൈസ് ഗോഡ്, അവരെല്ലാം അവസാനം ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ ഒന്നുമില്ല, ദിസ് ഇസ് നത്തിങ്. ഹല്ലേലൂയ. ആമേൻ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ദൈവം നമ്മളെ നോക്കി, ഞാൻ ഇവളുടെ ദൈവമാണ്, ഞാൻ ഇവന്റെ ദൈവമാണ് എന്ന് പറയും. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ദൈവത്തിന് ഏറ്റവും ഉത്തമമായ യാഗം കൊടുക്കണം. ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തോടുകൂടെ പ്രവർത്തിക്കണം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലത് ഒന്നും വലുതായിട്ട് തോന്നരുത്. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാം ഉപയോഗിച്ചു, നല്ലതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രൈസ് ഗോഡ്. പക്ഷേ അതൊന്നും വലുതായിട്ട് തോന്നരുത്. ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഇതെല്ലാം വെള്ളത്തിനടിയിൽ പോകും. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ നിശ്ചയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ നിശ്ചയം എനിക്കുണ്ട്, പിന്മാറില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്, ഞാനൊട്ടും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ ഭാവിച്ചാലും പിന്മാറുകയില്ല.
എരി